أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لمن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. ആദരണീയരായ അധ്യക്ഷൻ തങ്ങളുടെ മുറികളെ, ബഹുമാന്യരായ മഹാഗുരു എൻ കെ ഉസ്താദുകളെ, ബഹുമാനപ്പെട്ട സമ്പദമാലവി ശ്രീ ഖാൻ സാഹിബ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹോദരിമാരെ, രണ്ടാം വാർഷികം എന്ന് പറയുന്നെങ്കിലും ഒരു വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അല്ല, കണക്ക് വെച്ച് അടുത്ത ഏപ്രിൽ വന്നാൽ രണ്ട് വർഷം തികഞ്ഞു എന്ന് ഇതിൻ്റെ ഉത്തരവാദപ്പെട്ടവർ ബോധ്യപ്പെടുത്തുകയാണ്. അതായത് നമുക്കൊരു വർഷം തോന്നുന്നുള്ളൂ എന്നർത്ഥം. ഇത്തരം കൊച്ചു സ്ഥാപനങ്ങൾ നമ്മളിപ്പോൾ ഉണ്ടാക്കി തുടങ്ങുന്നേ ഉള്ളൂ. രണ്ടു ദശാബ്ദമായി മഞ്ചേരിയിൽ പ്രവർത്തിക്കുന്ന ദാറുസുന്ന ഇസ്ലാമിക കേന്ദ്രത്തിന് കീഴിൽ പറ്റാവുന്നിടത്തൊക്കെ കൊച്ചു കൊച്ചു സ്ഥാപനങ്ങൾ ഇതിൻ്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്ത് നമ്മൾ പ്രവർത്തിച്ചു വരികയാണ്. കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്കകമാണ് ഇവിടെ നൂറുൽ ബയാനും പാലക്കാട് ജില്ലയിൽ നൂർ മദീനയും ആരംഭിച്ച് രണ്ടു സ്ഥാപനങ്ങളിലും പ്രാഥമിക പഠനം നൽകുന്ന ദറുസുകൾ മാത്രമാണ് നടന്നു വരുന്നത്. പ്രധാനമായും വയനാടിൽ നമുക്ക് സ്ഥലമുണ്ടെങ്കിലും തുടങ്ങാൻ പരിപാടി ഇട്ടെങ്കിലും ആ സ്ഥലത്തിന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നിയമപരമായി തടസ്സമുള്ളതുകൊണ്ട് അത് സാധിച്ചില്ല മുന്നോട്ട് പോകാൻ. ഇൻഷാ അല്ലാഹ് നിരാശപ്പെടാനായിട്ടില്ല എന്ന് തുടങ്ങും. ഇതിനിടയിലാണ് ഈ വർഷത്തിൽ തന്നെ തെക്കൻ കേരളത്തിൽ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും നമ്മുടെ ഈ സ്ഥാപനത്തിനു സമാനമായ ചില കേന്ദ്രങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയും തുടങ്ങാനിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. മജലിസുന്നൂർ എന്ന പേരിൽ എറണാകുളം ജില്ലയിലും, മിൻഹാജുസുന്ന എന്ന പേരിൽ ഇടുക്കിയിലും ഇൻഷാഅല്ലാഹ് സ്ഥലം കണ്ട് പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചിട്ടുണ്ട്. ഇത്തരം സ്ഥാപനങ്ങളൊക്കെ പരമാവധി നമ്മൾ ആരംഭിക്കുന്നത് വർദ്ധിച്ച ഉത്തരവാദിത്വം മനസ്സിലാക്കുന്നത് തന്നെയാണ്. സമൂഹത്തിൻ്റെ ദീനിയായ ബാധ്യതകൾ, സാമൂഹിക ബാധ്യതകൾ, ഫർളു ദിഫായ എന്ന പേരിൽ അറിയപ്പെടുന്ന ബാധ്യതകൾ തന്നെ വൈജ്ഞാനികമായി തന്നെ ഈ സമൂഹത്തിലുള്ളത് നിറവേറ്റപ്പെടാത്ത ഒരവസ്ഥയാണ്. ഇൽമിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പേരിൽ എന്തെല്ലാം പാരമ്പര്യം നമുക്കുണ്ടെങ്കിലും ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് കേരളത്തിലെ സമൂഹത്തിൻ്റെ പൊതുസ്ഥിതി പരിശോധിച്ചാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്. നിങ്ങൾ കേട്ടല്ലോ പള്ളി ദർസുകൾ. ഈ പള്ളി ദർസുകളും സമാന രീതിയിലുള്ള അറബി കോളേജുകളും ഒക്കെയാണ് അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അത് സമൂഹത്തിൽ നിലനിർത്തുന്നതിനും വേണ്ടി നമ്മുടെ മുൻഗാമികളും പൂർവ്വഗാമികളും വഴികാട്ടുകളുമായി ഗുരുമഹത്തുക്കൾ നമുക്ക് സ്ഥാപിച്ചതെന്ന് മാതൃക കാണിച്ചത്. കാലം മാറി ഇതിനപ്പുറം ഭൗതിക വിദ്യാഭ്യാസത്തിലേക്കും ഭൗതിക വിജ്ഞാനങ്ങളിലേക്കും പൊതുവിദ്യാഭ്യാസത്തിലേക്കുമൊക്കെ പ്രത്യേകമായി
സമൂഹം മൊത്തമായി തന്നെ, പൊതുസമൂഹത്തോടൊപ്പം സമുദായം മൊത്തമായി തന്നെ ഇറങ്ങുകയും അതിൽ തന്നെ സമയം തീർത്തും ചെലവഴിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ വന്നപ്പോൾ അത് മുതലെടുത്തുകൊണ്ട് അതിലെങ്കിലും തുനിയുന്ന വിദ്യാർത്ഥികൾക്ക് ദീനി വിദ്യാഭ്യാസം നൽകുക എന്ന ലക്ഷ്യം വച്ച് സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സജീവമായി നമ്മുടെ നാട്ടിൽ. ഇപ്പൊ നമ്മുടെ നാടിൽ മിക്കവാറും മതവിദ്യാഭ്യാസം എന്ന പേരിലുള്ള ഇൽമിന്റെ പഠനം നടക്കുന്നത് തന്നെ അത്തരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെയാണ്. ദീൻ പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായും ദീനിന്റെ കേന്ദ്രങ്ങളായും സമൂഹം പഠിപ്പിക്കപ്പെടുന്നതും സമൂഹത്തിന് ബോധീകരിക്കപ്പെടുന്നതും അറിയിക്കപ്പെടുന്നതുമെല്ലാം ഇത്തരം സ്ഥാപനങ്ങളിലാണ്. ഈ ഒരവസ്ഥയിൽ ഉലൂമു ശറഈ നിലനിർത്തുക, അൽ ഖിയാമു ബി ഉലൂമി ശറഈ, ശറഈന്റെ ഇൽമുകൾ നിലനിർത്തുക എന്ന സമൂഹത്തിന്റെ ഒരു ഫർദ്ദിപ്പായ ഇഖാമത്തുൽ ഹുജ്ജത്തി ദീനിയ, ദീനിയായ ഹുജ്ജത്തുകളെ കൊണ്ട് ഈ ദീനിനെ നിലനിർത്തിപ്പോരുക എന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ മേൽ ബാധ്യതപ്പെടുന്ന, പണ്ഡിതന്മാരെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിന്റെ മേൽ മൊത്തം ബാധ്യതയായിരിക്കുന്ന ഫർദ്ദിപ്പായ ഈ ഫർദ് കിഫായകളൊക്കെ തീർത്തും ഇല്ലാതായി പോവുകയും മുടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ പഴയ പരമ്പരാഗത രീതിയിൽ തന്നെ അതിനോടൊപ്പം സമൂഹത്തിന് അനിവാര്യമായ, സമൂഹത്തിന്റെ പൊതുസ്ഥിതി അനുസരിച്ച് നമ്മുടെ മക്കൾക്ക് അനിവാര്യമായിട്ടുള്ള ഭൗതിക വിജ്ഞാനങ്ങൾക്ക് സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ട് ഇതുവരെ കേരളത്തിലുണ്ടായിരുന്ന വൈജ്ഞാനിക പാരമ്പര്യം നിലനിർത്തുന്ന രീതിയിൽ സമുദായത്തിന് മൊത്തമായി ചെറുപ്പത്തിൽ തന്നെ കുർആനോദാനും പ്രാഥമികമായി നിർവഹിക്കേണ്ട അനിവാര്യമായ ഫർളായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാനും വേണ്ട വിവരങ്ങൾ നൽകുന്നതിന് യോഗ്യരായിട്ടുള്ള ആലിമീങ്ങളെയും പണ്ഡിതന്മാരെയും അല്ലിമീങ്ങളെയും വാർത്തുവിടുന്നത് നമ്മുടെ പള്ളിദർശകർ നിർവഹിച്ചിരുന്ന ആ ദൗത്യം നിർവഹിക്കാൻ ഇനിയും സ്ഥാപനങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. കാരണം നാട് മുഴുക്കെ വ്യാപകമായി പരന്ന് വ്യാപകമായി കൊണ്ടിരിക്കുന്ന സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുന്നവർ സമുദായത്തെ പ്രഭാഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ എഴുത്തുകൾ കൊണ്ട് ദീൻ പഠിപ്പിക്കുവാനാണ് പരിശ്രമിക്കുകയുള്ളൂ. അതിനാണ് അവർ സജ്ജരാക്കുന്നതുമുള്ളൂ. നമ്മുടെ സമുദായത്തിന്റെ പൊതുസ്ഥിതി, ദർസുകളിൽ നിന്ന് വന്നിരുന്ന വിലമാക്കൾ, ദർസുകളിൽ നിന്ന് വന്നിരുന്ന വലിയ കഴിവുള്ള വിലമാക്കൾ, അവരെയാണ് സമൂഹം ആലിമുകളെന്നും സമുദായം ആലിമുകളെന്നും ഇന്നലേക്ക് ആദരിക്കുന്നുള്ളൂ. അത്തരം ആലിമുകൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട ആവശ്യകത എത്രയോ വർദ്ധിക്കുകയാണ് ഇപ്പോഴും. അത്തരം ആലിമുകൾ ഇരിക്കട്ടെ, അങ്ങനത്തെ ആലിമീങ്ങളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടായിട്ടുള്ള ദർസുകളിൽ നിന്നു തന്നെയാണ് സമുദായത്തിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അവരുടെ നിസ്കാരവും നോമ്പും ദക്കാത്തും ഹജ്ജും തുടങ്ങിയ കർമ്മങ്ങളും കച്ചവടാദികളിലും വിവാഹാദികളിലും മറ്റൊക്കെ പാലിക്കേണ്ട ചിട്ടകളും ഫർളായ കാര്യങ്ങൾ പഠിപ്പിക്കാൻ യോഗ്യരായിട്ടുള്ള മദർസാ മുഅല്ലിമീങ്ങളും അധ്യാപകരും പുറത്തു വന്നുവിടുന്നത്. ഇനി ഇങ്ങനെയുള്ള മുഅല്ലിമീങ്ങളെയും മദ്രസാധ്യാപകരെയും ഒക്കെ സൃഷ്ടിക്കുവാൻ പള്ളിദർശുകളില്ലെങ്കിൽ അല്ലെങ്കിൽ സമാന സ്ഥാപനങ്ങളില്ലെങ്കിൽ എന്തു ചെയ്യും? നമ്മുടെ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് രണ്ട് വിഷയത്തിലും സമ്പൂർണമായി ഡിഗ്രി എടുത്തിട്ടുള്ള ആളുകളെ മദ്രസ പഠിപ്പിക്കാൻ കിട്ടുമോ? ഹംസസാഹിബ് പറഞ്ഞതുപോലെ വാങ്ങു കൊടുക്കാനൊക്കെ പറ്റാത്തവരുന്നൊക്കെ മാതിരി തന്നെയുള്ള ഈ മദ്രസ മാലിന്യങ്ങൾ എന്ന് പറയുന്ന കൂട്ടരും തീർച്ചയെടുത്താന് ഹത്തീബാകാന് കാതിയാകാനും ഒക്കെ പറ്റാത്തവരിൽ നിന്ന് ഏൽക്കായിരുന്നു മദ്രസ മാലിന്യങ്ങൾ. അതുകൊണ്ട് അവർക്ക് താഴ്ചയുമില്ലായിരുന്നു. മദ്രസാ മാലിന്യങ്ങളായിരിക്കുന്നതാണ് സമൂഹത്തിന് കിട്ടാവുന്ന, അള്ളാഹു തആലയിൽ നിന്ന് പ്രതിഫലം കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടാൻ പറ്റുന്നതെന്ന് നമ്മൾ ഇടയ്ക്കിടെ സംസാരിക്കാറുണ്ട്. ഈ സമുദായത്തിലെ ഓരോ മെമ്പറും അതൊരു വലിയ ആയമായിരിക്കട്ടെ, അയാൾ നിസ്കരിക്കുന്നത് അയാൾ മദ്രസയിൽ നിന്നും മൂത്തുപള്ളിയിൽ നിന്നും പഠിച്ച വിവരം വെച്ചാണ്. ആ വിവരം പഠിപ്പിച്ചു കൊടുത്ത അധ്യാപകന്മാർക്കാണ് അതിന്റെ പ്രതിഫലം. സമുദായത്തിലെ മൊത്തം ആളുകൾ, ആടു പെണ്ണുങ്ങൾ മൊത്തമായി നിസ്കരിക്കുന്നതിന്റെ പുണ്യത്തിന്റെ പങ്ക് പറ്റുന്നവർ, അവർക്ക് മദ്രസയിൽ പഠിപ്പിച്ച അധ്യാപകർ, മൂത്തുപള്ളിയിൽ പഠിപ്പിച്ച മല്ലാട്ടമാർ, അവരാണ് യഥാർത്ഥത്തിൽ അതിന്റെ പുണ്യം പറ്റുന്നതും ആ പുണ്യങ്ങളൊക്കെ എന്നും കബറിലേക്കും പരലോകത്തും ഫലപ്പെടുന്ന രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നവരൊന്നും നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്തരം മാലിന്യങ്ങളെ ദർസുകളിൽ നിന്ന് തന്നെ ദർസ് നടത്താൻ യോഗ്യരും ഫത്വ കൊടുക്കാൻ യോഗ്യരുമാകാത്ത ആളുകൾ ഇടക്കാലത്ത് തിരിയുന്നവരോ അല്ലെങ്കിൽ പൂർണ്ണമായി ഒതുങ്ങിയിട്ട് തന്നെ മദ്രസയിൽ പഠിപ്പിക്കാൻ അത്യാവശ്യം ഇഖ്ലാസും മറ്റൊക്കെ ഉള്ള കുറച്ച് കൂട്ടരുണ്ടായാൽ അവരെ മദ്രസയിൽ പഠിപ്പിക്കാൻ പാകപ്പെട്ടവർ, അതിൽ നിൽക്കുന്നവരോ ആണ് സമുദായത്തിന്റെ പൊതുവായ രീതി നടത്തിക്കൊണ്ടിരുന്നത്.
ഇവർ ചെയ്യുന്ന സേവനം ചെറുതായിരുന്നില്ല, ഇവരുടെ ചുമതലയും ചെറുതല്ല. എന്താണ് നമുക്കുള്ള മെച്ചം? സമുദായത്തിലെ ഓരോ അംഗങ്ങൾക്കും വേദം വായിക്കാൻ കിട്ടുന്നു, ഖുർആൻ വായിക്കാൻ കിട്ടുന്നു. നമ്മുടെ മനസ്സ് നന്നാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഖുർആൻ വായിക്കൽ. ഇത്തരം കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് മദ്രസയിൽ നിന്ന് പഠിക്കുന്ന വിദ്യ കൊണ്ടാണ്. ഈ വിദ്യ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ നൽകാൻ വേണ്ട ആളുകൾ ഇനി നമ്മൾ ഇപ്പോൾ പോകുന്ന ഈ വിജ്ഞാനത്തിന്റെയും ദീനിന്റെയും സ്ഥാപനങ്ങൾ നമ്മൾ ഇതേ രീതിയിൽ തന്നെ തുടർന്നു പോയാൽ അത്തരം കാര്യങ്ങളൊന്നും നോക്കാൻ ആളില്ലാതെ, മദ്രസയിൽ പഠിപ്പിക്കാൻ ആളില്ലാത്ത, പള്ളിയിൽ ഇമാമത്ത് നിൽക്കാൻ ആളില്ലാത്ത സമുദായത്തിന് കേരളത്തിൽ എന്തൊക്കെയാണോ നമ്മൾ മെച്ചം പറയുന്നതെങ്കിൽ ആ മെച്ചം കൊണ്ടൊന്നും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങും. ഇത്തരം ഒരവസ്ഥയിൽ തീർച്ചയായും ഉപകാരപ്രദമായ ഒരു സമൂഹത്തിനും സമുദായത്തിനും മൊത്തമായി നൽകുന്ന ആളുകളെ സ്ഥാപിക്കാൻ ഇനിയും നമുക്ക് സ്ഥാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. അതിന്റെ വലിയ ബാധ്യത, ചെറിയൊരു ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കരുത്. നമ്മളൊക്കെ മേപ്പെട്ടിക്ക് മേപ്പെട്ടിട്ടാ കണ്ണ്. നമുക്ക് പണ്ട് പണ്ട് തന്നെ പാരമ്പര്യമായി നമ്മുടെ വിലമാക്കളെ വാർത്തപ്പെടുന്ന സ്ഥാപനങ്ങളിൽ പണ്ഡിതന്മാരുണ്ടാക്കിയിരുന്ന അധ്യാപനങ്ങളും അവിടെ പഠിപ്പിച്ചിരുന്ന വിജ്ഞാനങ്ങളും തന്നെ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഉലൂമുശ്ശറയിൽ നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട്. ഈ ഉലൂമുശ്ശറയിൽ നിലനിൽക്കുമ്പോഴാണ് ഉപകാരപ്രദമായ ഇൽമുകൾ നിൽക്കുകയുള്ളൂ. ഉപകാരപ്രദമായ ഇൽമുകളാണ് മനുഷ്യൻ പഠിക്കേണ്ടത്. മഹാനായ അബ്ദുല്ലാഹിബ്നു മുബാറക് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ അവർ പറഞ്ഞു, 4000 ഹദീസുകളിൽ നിന്നും പഠിച്ചെടുക്കപ്പെട്ടിട്ടുള്ള ഒരു നാല് വാക്യം. ആ നാല് വാക്യത്തിൽ അദ്ദേഹം അവസാനം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം, നിനക്ക് ഉപകാരപ്പെടുന്ന ഇൽമ് മാത്രം നീ പഠിക്കുക, നിനക്ക് ഉപകാരപ്പെടുന്നത് നാഫിയായതുമായ ഇൽമ് മാത്രം പഠിക്കുക. ഈ നാഫിയായ ഇൽമ് മാത്രം എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ അവർക്ക് തന്നെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മാ യുഖീമു ബിഹി സ്വലാത്തഹു, തന്റെ നിസ്കാരം നിലനിർത്താൻ വേണ്ടി ഭാഗം ഖുർആനിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇദാ തഅല്ലമ അർ-റജുലു മിനൽ ഖുർആൻ മാ യുഖീമു ബിഹി സ്വലാത്തഹു, നിസ്കാരം നിലനിർത്താനും നിസ്കാരത്തിന്റെ അകത്ത് ഓതാനപ്പെട്ടുന്ന ഭാഗം മാത്രം ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫല്യസ്തഗിൽ, പിന്നെ അവൻ പഠിക്കേണ്ടത് അവന് നാഫിയാകുന്ന ഉപകാരപ്പെടുന്ന ഇൽമാണ് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത് ഖുർആൻ ചിന്തിക്കുകയാണല്ല, ഖുർആൻ മനഃപ്പാഠമാക്കാനല്ല, ഖുർആൻ മനഃപ്പാഠമാക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അതെങ്ങനെ പെരുപ്പിക്കാനല്ല, ഖുർആൻ നിസ്കരിക്കാനും വിവാഹത്ത് ചെയ്യാനും അപ്പോൾ പാരായണം ചെയ്യാനും ഉള്ളതാണ്. അതിനു വേണ്ട കാര്യങ്ങൾ പഠിക്കണം. ഖുർആനിനെ മനഃപ്പാഠമാക്കിക്കൊണ്ട് തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. അത് ഖുർആൻ നിലനിൽക്കാനാണ്. ഖുർആൻ നിലനിൽക്കാൻ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം മുതൽക്ക് തന്നെ സ്വഹാബത്ത് അതിനെ ഉമ്മു മസാഹിബുകളിലായി, മാതൃകാ മുസാഹിബുകളിലായി സൂക്ഷിച്ചു വച്ചിട്ടുള്ളത് കൊണ്ട് അത്തരം മുസാഹിബുകൾ ഇന്നും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നും സമൂഹത്തിലുണ്ടായിരിക്കുകയും വേണം. അതുള്ളത് കൊണ്ട് തന്നെ ഖുർആനിന്റെ അക്ഷരങ്ങൾ കാത്തു സൂക്ഷിക്കുക എന്ന ബാധ്യത നിറവേറ്റാൻ അത് തന്നെ മതിയാകും. മേലാൽ വല്ല നിലയിലും അച്ചടിയിൽ കൃത്രിമങ്ങൾ കാണിച്ചുകൊണ്ട് ഖുർആന്റെ അക്ഷരങ്ങളിലും വല്ല കയ്യേറ്റവും നടക്കുമെന്ന് ഭീതിയുണ്ടെങ്കിൽ, പേടിയുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടത്ര ഹാഫിദുകൾ മാത്രമേ സമൂഹത്തിൽ ഹാഫിദുകളായി വേണ്ടതുള്ളൂ. മറ്റു ഖുർആൻ പഠിക്കുന്നതൊന്നും ഹാഫിദായിരിക്കാൻ, ഹാഫിദാണെന്ന നിലയ്ക്ക് ശമ്പളം പറ്റാൻ, ഹാഫിദാണെന്ന നിലയ്ക്ക് ഗൾഫ് നാടുകളിൽ ജോലി കിട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ഇമാമത്ത് കിട്ടാൻ, എവിടെയൊക്കെയോ നടന്നു വരുന്നതായ അതേ തെല്ലുകൾ അതേ രീതികൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മുബാറക്കിനെ പോലുള്ള മഹാർഥന്മാർ പറയുന്നതിന്റെ സാങ്കത്യം, അതിന്റെ പ്രാധാന്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഇൽമ് പഠിക്കുക എന്നതിന്റെ പ്രാധാന്യം, ഈ ഇൽമ് നാഫിയായതായിരിക്കണം. എത്ര ഇൽമ് പഠിച്ചാലും അത് നാഫിയാകണമെങ്കിൽ മഹാനായ ശൈഖ് അബുൽ ഹസൻ അൽ മുർസി, അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ അബുൽ അബ്ബാസ് അൽ മുർസി, മഹാന അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയുന്നു, അബുൽ അബ്ബാസ് അൽ മുർസി പോലുള്ള മഹാരഥന്മാരായ വലിയ വലിയ മഹത്തുക്കളുടെ ഗുരുപ്രമുഖരായ അബുൽ ഹസൻ ഷാദിലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഇൽമ് ഉപകാരപ്പെടണമോ, ഇൽമ് ഉപകാരപ്പെടാൻ നാലു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നാലു കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ ഇൽമ് ഉപകാരപ്പെടുകയുള്ളൂ. ഈ നാലെണ്ണം ഉള്ള മനസ്സിന്റെ അകത്ത് ഇൽമ് ഉപകാരപ്പെടുകയില്ല. ഏതാണ് നാല് അപകടങ്ങൾ? ഒന്ന്, ഹുബ്ബു ദുനിയാ, ദുനിയാവിനോടുള്ള ഇഷ്ടം. ദുനിയാവിനോട് ഒരാൾക്ക് ഇഷ്ടമുണ്ട്, ദുനിയാവിനോട് ഒരാൾക്ക് പ്രതിപത്തി ഉണ്ടെങ്കിൽ അവന് ഇൽമ് ഉപകരിക്കുകയില്ല, അതുള്ള മനസ്സിനും ഇൽമ് ഉപകരിക്കുകയില്ല. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി എന്ന തന്റെ ശിഷ്യൻ ആലുമീങ്ങൾക്കോ മറ്റാർക്കോ ഹുബ്ബു ദുനിയാ ഉണ്ടോ എന്നതിനടയാളം പറയുന്നത് അലാമത്തു ഹുബ്ബു ദുനിയാ,
ദുന്യാവിന്റെ പണത്തിടയും ഇഷ്ടവും ഒരാളുടെ മനസ്സിലുണ്ടെന്ന് എന്റെ അടയാളം. ഒരാൾക്ക് മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതിനെ സംബന്ധിച്ച് പേടിയുണ്ടോ ആശങ്കയുണ്ടോ? മറ്റുള്ളവർ പുകഴ്ത്തുന്നതും പ്രകീർത്തിക്കുന്നതും പ്രശംസിക്കുന്നതും തന്നെയും ഇഷ്ടം തോന്നുന്നുണ്ടോ? അങ്ങനെ ഇഷ്ടം തോന്നുന്നതും കുറ്റം പറയുന്നത് ഉറപ്പായി തോന്നുകയും പേടി തോന്നുകയും ചെയ്യുന്നുണ്ടോ? മനസ്സിന്റെ അകത്ത് ഹുബ്ബുദ്ദുന്യയുണ്ട് എന്നതിന്റെ അടയാളമാണിത്. സ്വയം നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അടയാളമാണിത്. ഓരോരുത്തർക്കും അവനെ മനസ്സിരിച്ചറിയാനുള്ള അടയാളമാണിത്. താൻ ചെയ്ത പ്രവർത്തനങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരാളെ കണ്ടാൽ, താൻ ചെയ്ത പ്രവർത്തനങ്ങളെ പ്രകീർത്തിക്കാത്ത ഒരു അനുഭവം കണ്ടാൽ നമുക്കൊരു തരം നീരസം, ഒരു തരം വെറുപ്പില്ലേ? അംഗീകരിക്കുന്നില്ലല്ലോ. എന്ത് ചെയ്തിട്ടെന്താ ഒരു അംഗീകാരം കിട്ടുന്നില്ലല്ലോ, ഒരു അംഗീകാരം കിട്ടുന്നില്ലല്ലോ. വേണ്ടപ്പെട്ടവരിൽ നിന്ന് അംഗീകാരമില്ലല്ലോ, സമൂഹത്തിൽ നിന്ന് അംഗീകാരമില്ലല്ലോ, സമുദായത്തിൽ നിന്ന് അംഗീകാരമല്ലോ, സ്വന്തം കുട്ടികളിൽ നിന്നും പെണ്ണുങ്ങളിൽ നിന്നും വരെ അംഗീകാരമില്ലല്ലോ എന്നൊക്കെ നമുക്ക് തോന്നാറില്ലേ? ഇത് കുറ്റപ്പെടുത്തുന്നതിനോടുള്ള പേടിയും ആശങ്കയുമാണ്. അതേസമയം നമ്മ പ്രകീർത്തിച്ചാലോ, നമ്മ പ്രശംസിച്ചാലോ, നമ്മെ ആരെങ്കിലും മധുഹ ചെയ്താലോ ആ മധുഹ നമുക്ക് ഇഷ്ടം തോന്നുന്നു. ഇത് ദുന്യാവിന്റെ ഹുബ്ബിന്റെ അടയാളമാണ്. ഈ ദുന്യാവിന്റെ ഹുബ്ബ് അതോടൊപ്പം നിസ്യാനുൽ ആഖിറ, ആഖിറത്തെ മറക്കുന്നു. പരലോകം എന്ന കാര്യം പ്രവൃത്തിയെങ്കിൽ മറക്കുന്നു. പ്രവർത്തിക്കുമ്പോ പ്രവൃത്തി, ജീവിക്കുമ്പോ ജീവിതം, തിന്നുമ്പോ തീറ്റ, പറയുമ്പോ പറച്ചില്, ജീവിക്കുമ്പോ ജീവിതം, അത് കഴിഞ്ഞിട്ട് പിന്നെ ആഖിറം. ആഖിറം എന്ന് പറയുന്ന ജീവിതത്തിൽ നിന്ന് വിസ്മൃതമാവുക. ഇതുണ്ടായാൽ എങ്ങനെയപ്പൊ കുട്ടികളെ പോറ്റാൻ ജീവിക്കാൻ മാർഗമുണ്ടാകുമോ എന്ന പേടി. മനുഷ്യന്മാരെന്ത് പറയും? മനുഷ്യന്മാർ സ്വീകരിക്കുമോ? മനുഷ്യന്മാരെ ഇന്നത്തെ തലമുറകളിൽ സ്വീകരിക്കുമോ? അല്ലെങ്കിൽ ഇന്നത്തെ മനുഷ്യന്റെ ഇടയിൽ നടക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് എന്നിങ്ങനെ മനുഷ്യന്മാരെ പറ്റിയുള്ള പേടിയും, മനുഷ്യനെ പറ്റിയുള്ള പേടിയും, ഫത്വറിനെ പറ്റിയുള്ള പേടിയും, പരലോകത്തെ കുറിച്ചുള്ള ഓർമ്മയില്ലായ്മയും, ദുന്യാവിനോടുള്ള ഇഷ്ടവും ഒരു മനസ്സിലുണ്ടോ, ഒരാൾക്കുണ്ടോ? എങ്കിൽ അവന് ഉപകരിക്കുകയില്ല ഇൽമെന്ന് മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തത്വവാക്യങ്ങൾ മാത്രം ബഹുമാനപ്പെട്ടവർക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? ഏത് കേന്ദ്രത്തിൽ നിന്നാണ്? ഏത് സ്രോതസ്സിൽ നിന്നാണ്? ബഹുമാനപ്പെട്ടവർ തന്നെ പറഞ്ഞു, 10 സമുദ്രങ്ങളിൽ നിന്നാണ് ഞാൻ വിജ്ഞാനം നേടിക്കൊണ്ടിരിക്കുന്നതും അറിവ് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നതും. എനിക്ക് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്ന കേന്ദ്രങ്ങൾ 10 മഹാസമുദ്രങ്ങളാണ്. 10 മഹാസമുദ്രങ്ങൾ, 5 സമുദ്രങ്ങൾ ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ, 4 ഖലീഫമാരും. ഈ 5 പേർ മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഈ 5 പേരിൽ നിന്നും മലക്കുകളിൽ നിന്ന് 5 പേർ, ജിബ്രീൽ, മീകായീൽ, ഇസ്രാഫീൽ, അസ്റാഈൽ, അർറൂഹുൽ അക്ബർ, ഇങ്ങനെ 5 മലക്കുകളിൽ നിന്നും 5 മഹാമനുഷ്യരിൽ നിന്നുമാണ്. ഇത് വലിയ സമുദ്രങ്ങളാണ്, ജ്ഞാനത്തിന്റെ സമുദ്രങ്ങൾ. ഈ ജ്ഞാന സമുദ്രങ്ങളിൽ നിന്നാണ് എനിക്ക് ഇൽമ് ലഭിക്കുന്നതും എനിക്ക് വേണ്ട ചിന്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും എന്ന് പറഞ്ഞ മഹാനായ അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതാണ്. ഈ 4 കാര്യങ്ങളുണ്ടെങ്കിൽ ഇൽമ് ഉപകരിക്കുകയില്ല എന്ന്. ഈ ഇൽമ് ഉപകരിക്കുന്ന ഇൽമ് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുമുള്ളൂ. അതങ്ങനെ നമ്മൾ പഠിച്ചു ഇരിക്കണം. പഠിക്കുന്ന ഇൽമ് ഉപകരിക്കും വേണം. ഇത് നമുക്ക് ആവശ്യമില്ലേ? ഉള്ള ആളുകൾ തന്നെയും ഇൽമ് ഉപകരിക്കുന്നതിന്റെ മേഖലകൾ ചിന്തിക്കുമ്പോൾ അവനാന്റെ കാര്യം നന്നാക്കണം, അവനാന്റെ കാര്യം ശ്രദ്ധിക്കണം, അവനാന്റെ നിസ്കാരം ശരിയാണുണ്ടോ, അവനാന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുന്നതായ ഒരു ശ്രമം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പഠിക്കുന്നതിൽ നിന്നോ പിന്തിരിപ്പിക്കുന്നു, പഠിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ വിടുന്നില്ല. പഠിക്കാൻ വിടുമ്പോഴേക്ക് അതിൽ മറ്റു പല വിദ്യാഭ്യാസങ്ങളും കൂട്ടി നമ്മളെ കുട്ടികൾക്ക് അത് വേണ്ടേ ഇത് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളില്ല. ഇനി മറ്റു വിദ്യാഭ്യാസത്തിന്റെയും വിദ്യകളുടെയും കൂടെയെങ്കിലും ഇൽമു പഠിക്കട്ടെ എന്ന് കരുതിയിട്ട് വിട്ടാൽ അപ്പോഴും ഇൽമു പഠിക്കാൻ വേണ്ടി വിടുന്നില്ല. ഇൽമ് പഠിച്ചിട്ട് പുറത്തിറങ്ങിയിട്ട് ദീനീയായ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സേവനം ചെയ്തുകൊണ്ടിരുന്നാൽ ആ സേവനത്തിന്റെ മാർഗത്തിൽ വന്നിട്ടും ഇബിലീസ് അവിടെയും വന്ന് പല തരത്തിലും ആ ഈ സേവന രംഗത്തിൽ നിന്ന് ആളുകളെ മാറ്റുന്ന ഒരു ചുറ്റുപാട്. എന്ത് ദർസ്, എന്ത് പഠിക്കല്, എന്ത് ജീവിതം! നമ്മൾക്ക് ഈ ചെയ്യുന്ന ദീനിന്റെ സേവനന്റെ മേഖലകളെ മുഴുവൻ ചെറുതായി കാണുക. ഞാൻ പറഞ്ഞില്ലേ, മദ്രസയിലെ വിദ്യാഭ്യാസത്തിന്റെയും മദ്രസയിൽ പഠിപ്പിക്കുന്നതിന്റെയും ഏറ്റവും വലിയൊരു പ്രത്യേകത അത് നമ്മൾ ചെറുതായി കാണാൻ പറ്റുമോ? നമ്മളുടെ മക്കളെല്ലാവരും ഈ സമുദായത്തിലെ എല്ലാവരും നിസ്കരിക്കുക. ഇത് മദ്രസയിലെ അധ്യാപകർ ഖുർആൻ പഠിപ്പിച്ചിട്ടാണ്, നിസ്കാരത്തിന്റെ മര്യാദ പഠിപ്പിച്ചിട്ടാണ്, നിസ്കാരത്തിന്റെ നിയമം പഠിപ്പിച്ചിട്ടാണ്. നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏറുമില്ല. അത് പുതുതായി പഠിക്കേണ്ട, പണ്ട് പഠിച്ചതിനാണ് നിസ്കാരം ബാത്തിലാകുന്ന കാര്യം.
നിസ്കാരം സാധനമാകാൻ വേണ്ട കാര്യങ്ങൾ പണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പുതിയതായിട്ട് വരുന്നില്ല. ഇപ്പത്തെന്തെങ്കിലും ഉപകരണം വരുമ്പോ അതിനനുസരിച്ച് ശക്തം പുറത്തും വേറെ വരുന്നുണ്ടോ? അത് വരുന്നില്ലല്ലോ. നിസ്കാരം പാത്തലാകുന്ന കാര്യങ്ങളിൽ സൂക്ഷിച്ച് നിസ്കാരം നിർബന്ധമാക്കി സാധുവാകുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ച് അതനുസരിച്ച് പ്രവർത്തിക്കണ്ടേ? ഇത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഭ്രമങ്ങളിൽ നമ്മുടെ അധ്യാപകർ കൂടിയാൽ പല നിലക്കും ചിന്തിപ്പിക്കുന്നവരുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫഖറിന്റെ പേടി പറഞ്ഞാണ് ഈ സമുദായത്തിലെ ഒരുപാട് ആളുകൾ അവനവന്റെ മക്കളെയും അവനവന് ഇഷ്ടം തോന്നുന്ന ഗുണകാംക്ഷികൾ എന്ന രൂപത്തിൽ മനസ്സിലാക്കുന്ന ആളുകൾ ഗുണകാംക്ഷികളായി അവതരിച്ചുകൊണ്ട് ആളുകളെ പിന്തിരിപ്പിക്കുന്നത്. സ്വന്തം മക്കളെ പഠിക്കാനായിക്കൂല, മൂലയന്മാരെ മക്കളെ സ്വന്തം പഠിപ്പിക്കൂല. അത് ഒറ്റക്ക് പഠിക്കുന്നതല്ല, കുടിയെന്നോട് പറയാൻ തുടങ്ങും, നിങ്ങളിപ്പോ പഠിച്ചിട്ടെന്താ, നിങ്ങൾക്ക് പറഞ്ഞകത്തിന് നിങ്ങളിപ്പോ നമ്മൾ ചോദിക്കുന്നതൊക്കെ വല്ലതും തരുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ, വീട്ടിൽ വല്ലതും ആകുന്നുണ്ടോ, ഇനി കിട്ടിയാൽ തന്നെ ആരാൻ വല്ലതും തിന്നിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് മുടക്കുന്ന പോലെ തന്നെ ഈ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ആളുകളുടെ സേവനത്തിന് ഒരു വിലയും നൽകാതെ, ഒരു പ്രാധാന്യം കൽപ്പിക്കാതെ, അതുകൊണ്ടൊന്നും ഒരു മെച്ചവുമില്ല എന്ന നിലക്ക് സമൂഹത്തെ പഠിപ്പിച്ചാൽ ഈ അധ്യാപനവും അധ്യയനവും പിന്നെ എങ്ങനെ നടക്കും? ചാലനവും ചാലിയും പിന്നെ എങ്ങനെ നടക്കും? ചാലനവും ചാലയും നടന്നിട്ടില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു മുഷറയിൽ നിലനിൽക്കുക? ചെറവിന്റെ ഇൽമുകൾ നിലനിൽക്കാൻ വേണ്ടി ചാലനവും ചാലിയും നിലനിൽക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു മുഷറകൾ നിലനിർത്തുക? സമൂഹം മൊത്തം കുറ്റക്കാരാവുകയില്ലേ ഇതിന്റെ പേരിൽ ഉണ്ടാവുക? ഈ ഒരവസ്ഥ സൃഷ്ടിക്കുന്നതിൽ തീർച്ചും തിരിച്ചറിവില്ലാത്ത, അവബോധമില്ലാത്ത ഒരുപാട് ആളുകളുടെ ഉസ്വാസുകളുണ്ട്. ഇത്തരം ആളുകൾ ഉസ്വാസാക്കുന്നത് സമുദായത്തിലെ എല്ലാവർക്കും ഒരുപോലെ ഉത്തരവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഒരുപോലെ പരിശുദ്ധരാകേണ്ടതാണ്, ഏവരുടെയും പരിശുദ്ധി ഒരേ അർത്ഥത്തിലാണ് എന്ന് അങ്ങനെയും നമ്മൾ മനസ്സിലാക്കരുത്. വലിയ 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 മഹാന്മാർ, ആത്തരം മഹാന്മാർക്ക് കിട്ടുന്ന പദവികൾ, അവർക്ക് ഏതെങ്കിലും ഒരു വിധത്തിലൂടെ കിട്ടുന്ന പദവിണ്ടോ? എന്നാ അള്ളാഹു താല മറ്റൊരു വിധത്തിലൂടെ കിട്ടുന്ന പദവി അള്ളാഹു താലാണ് വെച്ചു. ഏതെങ്കിലും വലിയ പദവികൾ നൽകിയിട്ടുണ്ടോ? അവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അള്ളാഹു താല വെക്കും. ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി മഹാനവരുടെ പാഠങ്ങൾ പഠിച്ച ഒരുപാടുണ്ട്. അദ്ദേഹം ഒരിക്കൽ പറയുന്നു, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്, അബുൽ അബ്ബാസ് മുർസി എന്നവർ അബുൽ ഹസൻ ഷാദിരി എന്നവരിൽ നിന്ന് ഇൽമു പഠിച്ചു. എല്ലാവരും കേൾക്കു കൊടുക്കും, വലിയ വലിയ ഒരു മഹാനായാണ്. ആരാപലത്തെ നിർദ്ദിച്ച രണ്ട് മൂന്ന് തലമുറയിലുള്ള അബുൽ ഹസൻ ഷാദിരി തങ്ങളുടെ ശിഷ്യന്മാരുടെ ഈ പരമ്പരയിൽപ്പെട്ടവര് അവരെ മാത്രം പഠിച്ചാൽ മതി അവരെ നല്ല മനസ്സിലാക്കാൻ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബുൽ അബ്ബാസ് മുർസി എന്നവർ പറയുന്നു, അദ്ദേഹത്തിന്റെ ശിഷ്യൻ യാഖൂത്തുൽ അർശി, അദ്ദേഹം യമനിൽ ജനിക്കുമ്പോൾ, യമനിൽ അദ്ദേഹം ജനിക്കുന്ന അബസീനയിൽ അദ്ദേഹം ജനിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി എന്നവർ ഇവിടെ നല്ലൊരു പലഹാരം ഉണ്ടാക്കുകയാണ്. ശൈത്യകാലത്തുണ്ടാക്കുന്ന പലഹാരം അസീദ, അർച്ചുണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അർച്ചുകൊണ്ടുണ്ടാക്കുന്ന പല പലഹാരങ്ങളിൽ ഒന്നാണ് അസീദ. ഈ അസീദ എന്ന ഇറച്ചി പലഹാരം അദ്ദേഹം ഉണ്ടാക്കുന്നു, ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി എന്നവർ. ആ പലഹാരം ഉണ്ടാക്കിയപ്പോ ഈ പലഹാരം ഇവിടുന്നാണ്, എന്താണ് ഇത്? ശൈത്യകാലത്തുണ്ടാക്കുന്നതല്ലേ, ഉഷ്ണകാലത്ത് ആരും ഉണ്ടാക്കാറില്ലല്ലോ, ആരും തിന്നാറില്ലല്ലോ, ഇത് ശൈത്യകാലത്തുണ്ടാക്കുന്ന ഒരു പലഹാരമല്ലേ എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്, ഇത് യാഖൂത്തുൽ അർശി എന്ന പേരിലുള്ള ഒരാൾ ഇന്ന് ജനിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ജന്മനാളാണിന്ന്. അബിസീനിയയിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിൽ ഒരുക്കപ്പെട്ടിട്ടുള്ള പലഹാരമാണെന്ന്, അദ്ദേഹത്തിന്റെ ജനനം പ്രമാണിച്ചൊടുക്കപ്പെട്ടിട്ടുള്ള പലഹാരം. അത് ശിഷ്യന്മാർ തിന്നുകയാണ്, ബഹുമാനപ്പെട്ടവർ തിന്നുകയാണ്. ആ യാഖൂത്തുൽ അർശി എന്ന് പറയുന്ന ആൾ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങോട്ട് വരും, നിങ്ങളിലേക്ക് വരും. അദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, പഠിക്കാം എന്ന് അബുൽ അബ്ബാസ് മുർസി എന്നോട് പറഞ്ഞതുപോലെ തന്നെ ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശി, യാഖൂത്തുൽ അർശി, യാഖൂത്തുൽ അർശി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും അർശങ്കലാണ്, ശരീരം മാത്രമേ ഇവിടെയുള്ളൂ എന്ന അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ടവർക്ക് യാഖൂത്തുൽ അർശി എന്ന് പറയുന്നത്. വടക്കേ ഇസ്കന്ദരിയയിൽ ഒരു കേന്ദ്രത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്, സിയാർത്തിന് പോകുന്ന വേളയിൽ കാണുന്നവർക്ക് അലക്സാണ്ട്രിയയിൽ ഒരേ കേന്ദ്രത്തിൽ ഇങ്ങനെ ഉണ്ട്. അബുൽ ഹസൻ ഷാദിലി എന്നവർ അകലെയാണെങ്കിലും അബുൽ അബ്ബാസ് മുസീം യാഖൂത്തുൽ അർശിയും ഒക്കെ അടുത്ത ഈ യാഖൂത്തുൽ അർശി എന്നിവർ വിവരിക്കുകയാണ്. ആ യാഖൂത്തുൽ അർശി എന്ന മഹാൻ അബുൽ അബ്ബാസ് മുസി എന്നവർ വിവരിക്കുന്ന ഒരു സംഭവങ്ങളും അദ്ദേഹം നൽകുന്ന പാഠങ്ങളും വിവരിക്കുന്ന കൂട്ടത്തിൽ എന്താണ് അബുൽ അബ്ബാസ് മുസി എന്നവർ പറയുന്നത്? അബുൽ അബ്ബാസ് മുസി എന്നവർ വിവരിക്കുന്നു, അദ്ദേഹം പറയുന്നു, ബഹുമാനപ്പെട്ട ഹാരിസുൽ മുഹാസിബി എന്നവർക്ക് കയ്യിങ്ങനെ അണങ്ങുന്ന തരത്തിലൊരു ഞരമ്പുണ്ട്. ശുദ്ധ ഹലാലല്ലാത്ത ഭക്ഷണം അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയാൽ, ശുദ്ധ ഹലാലല്ലാത്ത ഭക്ഷണമാണോ
അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഞരമ്പ് അനമുന്നത് കാരണം കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹം അത് തിന്നൂല. ഇത് അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു വല്ലാത്തൊരു കടിക്കാണ്. അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന മഹത്തായ ഒരു കറാമത്തൽ അനുഗ്രഹം. ഈ അനുഗ്രഹം ബഹുമാനപ്പെട്ടവർക്കുണ്ട്. കയ്യിലൊരു പ്രത്യേക ഞരമ്പ്, ആ ഞരമ്പ് തുള്ളുമ്പോ കൈ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. കയ്യിങ്ങനെ അനങ്ങിയാൽ അദ്ദേഹത്തിന് ശുഭയുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ മുമ്പിൽ എത്തിയാൽ ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഹറാം ഏതാനും തോന്നുമല്ലോ. ഇത് ഹാരിസുൽ മുഹാസബി എന്നവരെ കുറിച്ച് പറയപ്പെടുന്ന ഒരു വലിയ സംഭവമാണ്. എല്ലാവരും പറയും മഹാനായ അബുൽ ഹസൻ അശ്ഹാദിനി തങ്ങൾ അവർക്ക് പറഞ്ഞത്, അങ്ങനത്തെ ഒരു ഞരമ്പ് അദ്ദേഹത്തിനുണ്ടെങ്കിൽ അങ്ങനത്തെ 60 ഞരമ്പുകൾ എന്റെ ശരീരത്തിൽ ഉണ്ടിരുന്ന 60 ഞരമ്പുകൾ. അത്ര വലിയ മഹാന്മാരാണ് ഇവരുടെ ഗുരുവചന്മാർ. ഈ അബുൽ അബ്ബാസ് മുർസി എന്നവർ ഈ സംഭവം ഉദ്ധരിച്ചിട്ട് പറയുന്നു, ഹാരിസുൽ മുഹാസബി എന്നവർക്ക് ഇങ്ങനെ ഒരു ഞരമ്പുണ്ടെങ്കിൽ കയ്യിങ്ങനെ ശുഭയെത്തുന്ന മുതൽ തിന്നുമ്പോഴേക്ക് തന്നെ കയ്യിങ്ങനെ ചലിച്ചിട്ട് അതിൽ നിന്ന് സുരക്ഷ കിട്ടുമെങ്കിൽ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്കിട്ടില്ലല്ലോ. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾ എന്റെ പരിചാരകനായ ഒരാൾ കൊണ്ടുവന്ന് കൊടുത്ത ഒരു പാലും സുഖമായിട്ടാണ് കുടിച്ചു. സന്തോഷത്തിന് കുടിച്ചു. കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷമാണ് ഈ കൊണ്ടുവന്ന ആൾ ചോദിക്കുന്നത്, നിങ്ങൾക്കറിയോ നിങ്ങൾ കുടിച്ചത് എന്താണെന്ന്? എന്താ നിങ്ങൾ ഇപ്പൊ ഈ കുടിച്ചത് നിങ്ങൾക്കറിയോ? നിങ്ങൾ ഇപ്പൊ ആഹരിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ് പരിചാരകൻ. സിദ്ദീഖെന്നവർ പറഞ്ഞു, എന്താ അറിയൂല. ഇദ്ദേഹം പറയുന്നു, ഒന്നുമില്ല, എനിക്ക് പണ്ട് ഇസ്ലാമിൽ വരുന്നതിന് മുൻപ് അനിസ്ലാമിക കാലത്ത് ഞാനൊരാൾക്ക് വേണ്ടി ജ്യോത്സ്യപ്പണിയെടുത്തിരുന്നു. എനിക്ക് ജ്യോത്സ്യം അറിഞ്ഞുകൂടാ, അതിന്റെ സിദ്ധിയും പിന്നിലില്ല, അതിന്റെ അരികിലും ഞാൻ പോയിട്ടില്ല. പക്ഷേ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് എന്റെ യജമാനൻ എന്നെ കൊണ്ട് ആ പണിയെടുപ്പിച്ചിരുന്നു. അപ്രകാരം ഞാനൊരാളുമായി ബന്ധപ്പെട്ട് ഒരു പ്രവചനം നടത്തിയിട്ട് അദ്ദേഹത്തിന് ചില വിദ്യകളൊക്കെ കാണിച്ചിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ ജ്യോത്സ്യപ്പണി നടത്തിയിരുന്നു. അത് പുലർന്നതിന് ശേഷം അത് ശരിപ്പെട്ടതിന്റെ പേരിലുള്ള നന്ദിയായി സമ്മാനമായി അദ്ദേഹം എനിക്ക് തന്നതാണ് ഈ പാല്. അതാണ് നിങ്ങൾ ഈ കുടിച്ചത്. ഇത് കേട്ടപ്പോ എല്ലാവർക്കും അറിയാം, എല്ലാവരും അതിൽ പറയുന്നതാണ്. ബഹുമാനപ്പെട്ട സുദ്ധിയെക്കുള്ളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും കയ്യന്റെ വിരൽ ഒന്നായിട്ട് ചങ്കിട്ടിട്ടിട്ട് ആകെ ഛർദ്ദിച്ചു കളയാ ചെയ്തു. അങ്ങോട്ട് വരുന്നിടത്തോളം ഛർദ്ദിച്ചു കളഞ്ഞു, കിട്ടാവുന്നിടത്തോളം ഇതിന് ഛർദ്ദിച്ചു കളഞ്ഞു. മഹാനായ ഇബ്നു സീരീൻ, മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കുടിച്ചത് ഛർദ്ദിച്ചു കളഞ്ഞ ആദ്യത്തെ അനുഭവം സുദ്ധിയെക്കുള്ളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും അല്ലാതെ ഞാൻ ആരും കേട്ടിട്ടില്ല. മുഹമ്മദ് ബിൻ സീരീൻ തങ്ങൾ പറഞ്ഞ ശരി, ആ താപിനി പ്രമുഖരല്ലേ, അവർ സഹാബാക്കളിൽ നിന്ന് കേൾക്കൂ, അതമ്മ ഒക്കെ സിദ്ദീഖിൽ നിന്നാക്കേണ്ടത്. പിന്നെ ഒരുപാട് മഹാന്മാർ ഇങ്ങനെ ഉണ്ട്. അത്തരം മഹാന്മാരുടെ ഒക്കെ അനുഭവം വെച്ചിട്ട് അബുൽ അബ്ബാസ് മുസി എന്നവർ പറയാണ്, ഹാരിസുൽ മുഹാസബി എന്ന് പറയുന്ന പിൽക്കാലത്ത് വന്ന അള്ളാഹുവിന്റെ ആരിഫീകളിലും മൗലിയാക്കളിലും പെട്ട ഒരു മഹാൻ ശുഭത്തുള്ള ഭക്ഷണം എത്തിയാൽ തന്നെ അദ്ദേഹത്തിന്റെ കയ്യിന്റെ വിരൽ അനങ്ങുകയും അതുകൊണ്ടത് തിന്നാതെ രക്ഷപ്പെടുകയും ചെയ്യാൻ പറ്റുന്ന ഒരു മഹത്വം അദ്ദേഹത്തിനുണ്ടായിരുന്നെങ്കിൽ അവരെക്കാൾ ഇജ്മാഉകൊണ്ട് ഏറ്റവും ഉത്കൃഷ്ടനാണല്ലോ സിദ്ദീഖുൽ അക്ബർ. അതിൽ തർക്കിച്ചാൽ ഒരാൾ വിജാത്തുകാരനാകുമല്ലോ. ഈ സമുദായത്തിലെ തന്നെ എന്നല്ല അമ്പിയാക്കന്മാരെ കഴിഞ്ഞാൽ തന്നെ ഏറ്റവും ഉത്കൃഷ്ടൻ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവാണെന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ. ആ സിദ്ദീഖുൽ അക്ബർ എന്നവർ കണ്ടില്ലപ്പോ തനിച്ച ഹറാമായത് തന്നെ കഴിച്ചല്ലോ, തനിച്ച ഹറാമായ ഭക്ഷണം തന്നെ കഴിച്ചു. പിന്നെ അദ്ദേഹത്തിന് ഇത് നൽകിയാൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത്. അപ്പൊ ഹാരിസുൽ മുഹാസബിക്കുണ്ടായ ആ മഹത്വം എന്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബറിനും ഉണ്ടായില്ല? സദസ്സിന്റെ മുമ്പിൽ അദ്ദേഹം ചോദ്യമായിട്ട് അദ്ദേഹം അതിന്റെ മറുപടി പറഞ്ഞു, ഒന്നുമില്ല. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കാന ഖലീഫത്തുൻ മുശദ്ദിഅ, ശരീഅ ലോകത്തിന് പഠിപ്പിക്കുന്ന തരത്തിലുള്ള ശരീഅത്തിന്റെ അധ്യാപകനായിട്ടുള്ള അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫയാണ്. ശരീഅത്തിന്റെ അധ്യാപകനായിട്ടുള്ള ശരീഅത്തിന്റെ ആളുകൾക്ക് ആ സമൂഹത്തിന് ശരീഅത്ത് പഠിപ്പിക്കുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ ഖലീഫ. ആ ഖലീഫയായ അദ്ദേഹത്തിന് സാധാരണ പൗരന്മാരും സാധാരണക്കാരുമായ ആളുകൾക്ക് വരുന്ന സംഭവങ്ങളൊക്കെയും പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ശുഭഹത്തിന്റെ മുതൽ തിന്നാൽ, അതുപോലെ ഹറാമിന്റെ മുതൽ കഴിച്ചാൽ, ഇത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്ക് ഹറാമായിട്ടുള്ള പ്രവൃത്തികൾ ഇങ്ങനെ അധ്യാപനത്തിന്റെ രംഗത്തും അവർ സുരക്ഷിതരാണ്, മഴസൂമകളെന്ന നിലയ്ക്ക് അവരിൽ നിന്ന് വരില്ലെങ്കിലും അല്ലാത്തവരിൽ നിന്ന് ചിലപ്പോൾ സംഭവിക്കാം. അറിയാതെ സംഭവിക്കുന്നത് ഹറാമല്ലോ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിൽ നിന്ന് അങ്ങനെ ഹറാമു ഭക്ഷിക്കുന്നത് ഖലീഫത്തുൻ മുശദ്ദിഅ ആയതുകൊണ്ടാണ്. ഖലീഫത്തുൻ മുശദ്ദിഅ ആവുമ്പോ എന്താണെന്നറിയോ, സാധാരണക്കാർക്ക് ശരീഅത്തും ദീനും പഠിപ്പിക്കുന്ന ആളാകുമ്പോ സാധാരണക്കാരുടെ പദവിയിലേക്ക് അദ്ദേഹം ഇറങ്ങും. സാധാരണക്കാരുടെ പദവിയിൽ ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൽ നിന്ന് പലതും സംഭവിക്കും.
ആ സംഭവിക്കുമ്പോൾ എന്താണ് പരിഹാരം, എന്താണ് അതിന് പരിഹാരം ചെയ്യേണ്ടത്, ശറഈഇന്റെ നിയമം എന്താണ്, ഇതിന്റെ പരിഹാര കർമ്മം എന്താണ്, ഇത് പഠിപ്പിക്കേണ്ട ബാധ്യത ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലുണ്ട്. അതുകൊണ്ടാണ് മഹാനർ ഹാരിസുൽ മുഹാസിബി കയ്യിന്റെ വരൽ തുള്ളുന്ന കാലത്ത് അദ്ദേഹം അങ്ങനെ ഒരു പുതുവത്തല്ല, അദ്ദേഹം ശരിയാത്ത് പഠിപ്പിക്കുന്ന മുസ്ലിം അല്ല, ആ പദവിയിലേക്ക് അദ്ദേഹം അന്നെത്തിയിട്ടില്ല, പിന്നെത്തിയിരിക്കുന്നതിന് സൂചന ഉണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ടവർ പറയുന്നത് അന്ന് ഹാരിസുൽ മുഹാസിബി ആ പദവിയിലല്ല, കയ്യിന്റെ വരൽ തുള്ളിയിട്ട് സുബുഹയുടെ മുതൽ കഴിക്കാതെ അള്ളാഹു താല കാക്കുന്ന ഈ ചാവൽ കിട്ടിയിട്ടുള്ള അള്ളാഹു കണ്ട മഹാനായ വലിയും ആരിഫുമായ മഹാൻ, അതിനേക്കാൾ പദവി ഹറാമായ പാല് തന്നെ കഴിക്കേണ്ടി വന്നിട്ട് അതിന്റെ പരിഹാരം സമൂഹത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹു താല അതിലേക്ക് എത്തിയിട്ട് ബഹുമാനപ്പെട്ടവരെ സംരക്ഷിച്ച് അത് കയ്യെത്തി ഛർദ്ദിച്ച് കളയുകയാണ് അതിന്റെ മാർഗമെന്ന് പഠിപ്പിച്ച മഹാനരാണ്. ഇൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ രീതിയ നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? ഏറ്റവും ഉയർന്ന പദവിയിലുള്ള മഹത്തുക്കളായ അള്ളാഹു താലാന്റെ ആലിമീങ്ങൾ, ശരീഅത്ത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാർ, അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ വിശാലത്തിന്റെ ഖലീഫമാണ്, വിശാലത്തിന്റെ ഖലീഫമാർ, നാല് ഖലീഫമാർ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ വിശാലയുടെ ഖലീഫമാർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹും റസൂലുള്ളാഹിന്റെ നുബുവ്വത്തിന്റെ ഖലീഫമാരാണ്. മഹാന്മാരായ സൂഫിവചന്മാരും ഔലിയാക്കന്മാരും അബുൽ അബ്ബാസും മുർസി എന്ന് വിവരിച്ചതാണിതും. നാല് ഖലീഫമാർ തന്നെ റസൂലുള്ളാഹിന്റെ നബുവ്വത്തിന്റെ ഖലീഫമാരും ശരീഅത്തിന്റെ ഖലീഫമാരും വകതിരിയുമ്പോൾ റസൂലുള്ളാഹിന്റെ വിശാലത്തിനാണ് ശ്രേഷ്ഠത എന്ന പാഠം നമ്മൾ വാസ്തു അന്ന മുഹമ്മദൻ അബുദുഹു റസൂലുഹു എന്ന് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നതിന്റെ പ്രാധാന്യം അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. അള്ളാഹുവിന്റെ റസൂലിന്റെ പദവിയിൽ നബിക്കുള്ള നബുവ്വത്തിന്റെ പദവിയാണോ ശ്രേഷ്ഠം, അതല്ല വിശാലത്തിന്റെ പദവിയാണോ ശ്രേഷ്ഠം? അള്ളാഹുവിന്റെ റസൂലിന്റെ വിശാലത്തിന്റെ പദവിയാണ് ശ്രേഷ്ഠം എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. റസൂലും നബിയും ആരാ ശ്രേഷ്ഠം? അത് റസൂലാണ് നബിയല്ല എന്ന കാര്യത്തിൽ സംശയത്തിന് അവകാശമേയില്ല. കാരണം അമ്പിയാക്കന്മാരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 313 കുറഞ്ഞവരാണല്ലോ അത്. എപ്പോഴും ഭൂരിപക്ഷത്തിൽ നിന്നും കുറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ട കുറച്ചു പേരുണ്ടെങ്കിൽ അതാ ശ്രേഷ്ഠം. എല്ലാത്തിനും ശ്രേഷ്ഠം കഴിക്കാനും തോരളയല്ല, തോരളി ചണ്ടിയും കുറച്ചുള്ള ശ്രേഷ്ഠം തന്നെയാണ് എല്ലാ കാലത്തും. അമ്പിയാക്കന്മാരിലെങ്കിലും 124,000 പേരിൽ നിന്ന് 313 പേർ മുസ്ലിങ്ങൾ, 313 പേരിൽ നിന്ന് 25 അമ്പിയാ മുസ്ലിങ്ങൾ കുറാനിൽ പേരെടുത്ത് പറഞ്ഞിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് സമൂഹം പഠിച്ചുകൊണ്ടേയിരിക്കേണ്ടവർ, അവരിൽ നിന്ന് ഒരു ലാജ് മുതൽ 5 എല്ലാം അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആലാന്റെ ആരിഫീങ്ങളെയും ഔലിയാക്കളെയും ശരിക്കുള്ള ഫിദിയത്തിനെയും അറിയുന്നവർ ഇല്ല, ഖലീൽ കുറച്ചാളുകൾ മാത്രമേ അറിയൂ, കുറച്ചാളേ അറിയുള്ളു. അസ്ഹാബുൽ കഹ്ഫിനെ പറയുന്ന നേരത്താണെന്ന് പറഞ്ഞു ഇന്നഹും ഫിദിയത്തുൻ ആമനൂ ബിറബ്ബിഹിം, അവർ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ഫതാകളാണ്. ഫതാ നേരത്തെ പറഞ്ഞ സെഷൻ കഴിഞ്ഞ ഉപനന്ദന യുവത്വം, അങ്ങനത്തെ യുവാവ് എന്ന് പറയുന്ന ആ ഫതയാണ് ആ ഏഴ് പേരും. ഞാൻ പറയാ സമീന ഫത യദ്കുറുഹും യുഖാലിലുഹു ഇബ്രാഹിം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു ഫത്തുണ്ടായിരുന്നു എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ആ ഒന്ന് ഫത്താണ്. പിന്നൊന്ന് കുറയാല്ല അസ്ഹാബുൽ കഹ്ഫിനെ കുറിച്ച് ആ ഫിത്തിയാണ്. നമ്മളുമായി ബാല്യം ചെന്നിട്ട് ബാല്യശേഷി ഉണ്ടായിരുന്നു എന്നല്ല ആ ഫിത്തിയത്തിനർത്ഥം. വേണ്ടാത്ത വിഗ്രഹങ്ങളെ ഭജിക്കുകയും ആ വിഗ്രഹങ്ങളെ തച്ചുടക്കുകയും വേണ്ടാത്തതൊക്കെ നിരാകരിച്ച് ഈ നാട്ടിൽ നിന്ന് ഇല്ലാതാക്കുകയും ചെയ്യുന്നവരായിരുന്നു ആ ഫത്തായും ഫിത്തിയത്തും. അങ്ങനെ തന്നെയാണ് ഫത്തായും ഫിത്തിയത്തും ഇന്നും വരിക. അത്തരം ഫിത്തിയത്ത് എന്ന് പറഞ്ഞ ആ ആളുകളെ കുറിച്ച് അറിയുന്നവരാ ഖുർആൻ പറഞ്ഞത് മായായ മുഹമ്മില്ലാത്തലീൻ, ഓരോ കുറച്ചാൾക്കാർക്കേ അറിയുള്ളൂ. അപ്പറഞ്ഞ കുറച്ചാൾക്കാർക്കേ അറിയുള്ളൂ എന്ന് പറഞ്ഞ മാരിത്തിന്റെ കുറച്ചാളുകളിൽ ഏറ്റവും ശുദ്ധമായ മാർഗത്തിലുണ്ടാവുകയുള്ളൂ. അപ്പൊ അമ്പിയാക്കന്മാരോട് 124,000 കുറവുള്ളവർ മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവർ ശ്രേഷ്ഠന്മാരാണ്. റസൂലുള്ളാഹി തങ്ങളുടെ വിസാരത്തോ അനുഭവത്തോ ശ്രേഷ്ഠം എന്ന പദവി ചെറിയ ചർച്ചയല്ല. ഇസ്ലാം എന്ന മഹാനായ പണ്ഡിതൻ അഭിപ്രായപ്പെടുന്നത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവ്വത്ത് എന്ന പദവിക്കാണ് തങ്ങളിലുള്ള ജിഹാലത്ത് എന്ന പദവിയേക്കാൾ ശ്രേഷ്ഠം എന്നാണ്. അത് തർക്കിക്കാൻ പറ്റാത്ത വിഷയമല്ല, ഗവേഷണപരമായ വിഷയമാണ്. ഇസ്ദീൻ ഇബ്നു അബ്ദുസ്സലാം പറയുന്നത് എന്താണ്? അദ്ദേഹം അതിന് ന്യായം പറയുന്നത് ജിഹാലത്ത് എന്നത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട സ്ഥാനമല്ലേ, നുബുവ്വത്ത് എന്നത് ഹഖ് താലയുമായി ബന്ധപ്പെട്ട പദവിയല്ലേ, അല്ലാഹു തആലാന്റെ വഹി വരുന്ന ആളാണല്ലോ നബി,
ആ പദവിയാണ് റസൂലുള്ളാഹി നബുവ്വത്തിന്റെ പദവി. അത് കഴിഞ്ഞിട്ട് സൃഷ്ടികളിലേക്ക് അത് കൈമാറുന്ന പദവിയാണ് വിസാലത്തിന്റെ പദവി. വിസാലത്തിന്റെ പദവി പടപ്പുകളുമായി ബന്ധപ്പെട്ട പദവിയായതുകൊണ്ട് അതിന് സ്ഥാനം കുറവാണ് എന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ശരിയായ വീക്ഷണമല്ല. പ്രമാണബദ്ധമായി ഏറ്റവും ശരിയായിട്ടുള്ളത് റിസാലത്ത് തന്നെയാണ് നബിയുടേത്. അതാണ് വാസ്തു അല്ല മുഹമ്മദൻ അബുദുഹു വറസൂലുഹു. എവിടെ അങ്ങനെ തന്നെ നമ്മൾ പറയാം പാങ്കിലും വാസ്തു അല്ല മുഹമ്മദ് എന്ന് നബിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പവിത്രമായ ആ പദവി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റസൂലുള്ള. ഈ റിസാലത്തിന്റെ ഖലീഫമാരാണ് അബൂബക്കർ സിദ്ദീഖും മറന്നവരും. ശരീഅത്ത് ഉണ്ടാക്കി കൊടുക്കുകയും ശരീഅത്ത് ആക്കി കൊടുക്കുകയും ചെയ്യുന്നവരായിരുന്നു അവർ. ആ രണ്ട് മഹാന്മാരും ശരിയാത്ത് നടപ്പാക്കി കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് പഠിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ നുബുവ്വത്തിന്റെ ഖലീഫമായി ഇരുന്നിട്ട് ദീനിനെ ഇവർ സമർത്ഥിക്കാനും വളർത്താനും വേണ്ട സുരക്ഷാ കേന്ദ്രങ്ങളായും ആത്മകേന്ദ്രങ്ങളായും അതിന്റെ ഏറ്റവും സുഭദ്രമായ കോട്ടകളായും നിന്ന സ്ഥാനമാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾക്കും അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾക്കുമുള്ള പദവി. ഇവിടെ നമ്മൾ വിവരിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് ഉമർ എന്നിവരുടെ പദവി റസൂലുള്ളാഹിന്റെ നിസ്സാരത്തിന്റെ പദവിയാണ്. അടിസ്ഥാനത്തിന്റെ പദവി നുബുവ്വത്തിന്റെ പദവിയേക്കാൾ പ്രധാനമാണ്, ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടാ ശ്രേഷ്ഠം? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളവർക്ക് റിസാലത്തിന്റെ പദവിയിൽ അതിന്റെ പ്രതിനിധിയായതുകൊണ്ട് മുശരിയായ ഖലീഫയായതുകൊണ്ട് അദ്ദേഹത്തിന് ചുമതല വന്നു. കുറച്ചുകൂടി പ്രയാസപ്പെടണം. എന്താ പ്രയാസം? ബഹുമാനപ്പെട്ട ഹാരിസുൽ മുഹാസിബി തങ്ങൾക്ക് ഇത്തരം വസ്തുക്കൾ കുടിച്ചിട്ടുള്ള പ്രയാസം സഹിക്കണ്ട. ഇത്തരം പാലുകൾ അദ്ദേഹം കുടിക്കൂല. ശുഭയുണ്ടെങ്കിൽ തന്നെ ആഹരിക്കൂല. അതിലേക്ക് ചെന്നെത്തുന്നതിന് മുൻപ് തന്നെ അള്ളാഹു കാവൽ ഏർപ്പെടുത്തുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വല്ലാതെ കുടുങ്ങണ്ട. നേരെ മറിച്ച് സിദ്ദീഖുൽ അക്ബർ എന്ത് വേണ്ടി വന്നു? കഴിച്ചു. കഴിച്ചിട്ട് കുടുങ്ങിയിട്ട് ഛർദിച്ചിട്ട് അത് മുഴുവനും കൂടി ഉണ്ടാക്കി ഛർദിച്ച് കളയേണ്ടി വന്നു. നമ്മളൊരാള് ഛർദിച്ചാൽ തന്നെ എത്ര വലിയ ഈ പാല് എത്തിയാറുള്ളത് മുഴുവനും കൂടി കിട്ടാൻ വേണ്ടിയിട്ട് സാഹസപ്പെട്ട് കയ്യിൽ വരലിട്ട് അദ്ദേഹം ശ്രദ്ധിക്കുമ്പോൾ എത്ര വിഷമിച്ചു അദ്ദേഹം. ഇങ്ങനെ വിഷമിച്ചിട്ട് വേണം അദ്ദേഹത്തിന് പുണ്യം നേടാനും പദവി നേടാനും എന്നതുകൊണ്ടാണ് മുശരി ആയ ആളുകൾക്ക് അമ്പിയാക്കന്മാർ വിഷമം സൃഷ്ടിക്കുന്നത് പോലെ സാധാരണക്കാർക്കിടയിൽ പ്രയാസപ്പെട്ടുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് കഷ്ടം സഹിച്ചുകൊണ്ട് ബലാൽ സഹിച്ചുകൊണ്ട് നമുക്കൊരു പനിയുണ്ടായാൽ ആ പനിയുടെ ഇരട്ടിയിരട്ടി പനിയാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർക്കുണ്ടാകുന്ന പനിയുടെ ശക്തി. നിങ്ങളൊരാൾക്കുണ്ടാകുന്ന പനിയുടെ ഇരട്ടി ശക്തിയാണ് എന്റെ പനി എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ റസൂലിന്റെയും റിസാലത്തിന്റെയും പദവി വളരെ സാധാരണ സന്തോഷത്തിന്റെ പദവിയാണ് വിചാരിക്കേണ്ട. അള്ളാഹു റസൂലാക്കി തെരഞ്ഞെടുത്താൽ പ്രയാസങ്ങളും ത്യാഗങ്ങളും കഷ്ടനഷ്ടങ്ങളും അവർക്കുള്ള ബാധ്യതകളും ചുമതലകളും എല്ലാം അവരുടെ മേലിൽ ഒന്നാകെ കൂടുകയാണ്. ഒരുപടി പ്രയാസം സഹിക്കേണ്ടി വരും. അത്തരം പ്രയാസം സഹിപ്പിക്കുന്നതിനാണ് സിദ്ദീഖ് എന്നവരെ ഇങ്ങനത്തെ ആഹരിപ്പിച്ചത് എന്ന് അബുൽ അബ്ബാസ് മുർസി എന്നിവർ പറയുമ്പോൾ നമുക്കിവിടെ പഠിക്കാനുള്ളത് ശരീഅത്ത് നിലനിർത്തുന്ന വിലമാറ്റന്മാർ, ശരീഅത്ത് പഠിപ്പിക്കുന്ന വിലമാറ്റന്മാർ, അള്ളാഹുവിന്റെ ഹബീബായ നബിയുടെ നിസാലത്തിന്റേതായ ഈ അനന്തര സ്വത്ത് ലോകത്ത് പഠിപ്പിക്കുന്നതിന് വേണ്ടി, കേവലം നിലനിർത്തുന്നതിന് വേണ്ടിയല്ല, മറക്കത്തുകൊണ്ട് നിലനിർത്താനല്ല, റോൾ മോഡലുകളായി നിൽക്കാനല്ല, സാധാരണക്കാരുടെ മുമ്പിൽ അവർക്ക് വരുന്നത് പോലുള്ള അതേ പ്രയാസങ്ങളും അവർക്ക് വരുന്ന സംഭവങ്ങളും വന്നിട്ട് അവർക്ക് വഴികാട്ടികളായും മാർഗനിർദ്ദേശകരായും ഉപദേശകരായും അധ്യാപകരായും ഫത്വ നൽകുന്നവരായും അവർക്ക് വേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സുകാരായും ഒക്കെ മാറുന്ന ആളുകൾക്ക് അല്ലാഹു തആലാന്റെ മുർസലീങ്ങളുടെ ദൗത്യമാണ്. മുർസലീങ്ങളുടെ ആ ദൗത്യം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ബാധ്യത കൂടും. ചിലപ്പോൾ കറാമത്തും ബഹുമതിയൊക്കെ കുറയും. കറാമത്തും ബഹുമതിയൊക്കെ ഒരു സന്തോഷത്തിന് കിട്ടുന്നതാണ്. അതൊക്കെ വലിയ വലിയ ആളുകൾക്ക് കുറയും. ഓരോരുത്തരോ റൂട്ടിലാണ്. ഈ റൂട്ടിലൂടെ പോകുന്ന ആളുകളെ ഒന്ന് പിന്തിരിപ്പിക്കരുത്. മതം പഠിപ്പിക്കുന്ന മദ്രസയിൽ പഠിപ്പിക്കുന്ന ആൾക്ക് അത് അദ്ദേഹം ഇഖ്ലാസോടുകൂടെ പഠിപ്പിച്ചു, അതിന്റെ മഹത്വം മനസ്സിലാക്കി പഠിപ്പിച്ചു, അതിന്റെ ഉത്തരവാദിത്വത്തോടുകൂടെ തന്നെ അദ്ദേഹം പഠിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ രക്ഷാമാർഗമായി പരാജയപ്പെടാതെ ദുനിയാവിൽ അള്ളാഹു തആലയാൾക്ക് നൽകുന്ന ഈ മാർഗത്തിലൂടെയാണ് ആഖിറത്തിൽ പരാജയപ്പെടാതെ അള്ളാഹു തആലയെ ഫലാഹിലേക്കും വിജയത്തിലേക്കും കൊണ്ടുപോകുന്നത്. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് നിത്യ തലത്തിൽ നിന്ന് അവർ ജോലി ചെയ്യേണ്ട ഭാര്യയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. അത് പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ചെറിയ കാര്യമായിട്ട് മനസ്സിലാക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകൾ നമ്മൾ എന്ത് സ്ഥാനം നോക്കിയാണെങ്കിൽ 1956 വർഷമായി 1960 വല്ലൂർ വാത്തയാത്തിൽ നിന്ന് വിട്ടിട്ട് നിലക്കാതെ 1956 വർഷമായി ദിവസം നടത്തുകയല്ലേ. ഈ തലത്തിലുള്ള ആളുകളെ കേരളത്തിൽ മൊത്തം തിരഞ്ഞാൽ എത്ര പേരെ കിട്ടും?
നമ്മളിപ്പോ ജാമിയ ഹദിയയിലെ സുവർണ മുദരിസുമാരെ ആദരിക്കുന്നതിന് വേണ്ടിയുള്ള മുദരിസുമാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേരളത്തിലൊട്ടാകെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളെ. അതിന് വേഗം കടന്നു വരുന്ന പേര് നമ്മൾ ബഹുമാനപ്പെട്ടവരുടെ പേരാണ്. ആ പേരിന്റെ കൂടെ കേരളത്തിൽ പറയാൻ രണ്ടു പേരെ കേരളത്തിൽ വേറുള്ളൂ. അത്ര ആ കാലത്തൊപ്പം വിട്ടുവരും. സമത്തിൽ നല്ലാൻ പറയുന്നതിനർത്ഥം അക്കാലത്ത് വെല്ലുവിളിയിൽ നിന്ന് ബാപ്പിയാത്തിൽ നിന്ന് മുദരിസാകാനുള്ള യോഗ്യതയിൽ അർഹത നേടിയിട്ടുള്ളവർ ഇത്രേ ഉള്ളൂ. 56 വർഷക്കാലം ദർസായിട്ട് നിൽക്കുമ്പോ സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ ആ മുദരിസിന്റെ പണി എന്താണ്? ഈ മുദരിസിന്റെ പണി, ഈ ഒരു മുദരിസാവുമ്പോ മുദരിസാവുമ്പോ ആൾക്കാർക്ക് തിരിയല്ലോ, പണ്ടത്തെ ദിവസം കൂടി ആലോചിച്ചു ഇപ്പത്തെ ദിവസം ഇരിക്കട്ടെ. സുബഹി നിസ്കരിച്ചാൽ ചൊല്ലുന്ന വിരുദ്ധകളും നിക്കറുകളും ചൊല്ലിയിട്ട് നേരം പുലരുന്നതുവരെ അല്ലെങ്കിൽ സൂര്യൻ നിൽക്കുന്നതുവരെ കാക്കാൻ നല്ല ദിവസമുള്ള ഒരു മുദരിസിന് സാധ്യമല്ല. എന്നെഴുതിയിട്ട് അയാൾ സൂര്യൻ നിൽക്കുന്നതുവരെ ഇരിക്കാൻ വേണ്ടത് അല്ല, അയാൾ സുബൈക്ക് ചൂമ്പ് തീർച്ചയാക്കണം. അതാണ് ഏറ്റവും വലിയ അഫുതലുപ്പാകൽ. അയാൾ നിക്കറില്ലാണ്ട് സൂര്യൻ നിൽക്കണം. ഇപ്പൊ നമ്മളെ വായിലും നിങ്ങൾ സൂര്യൻ നിൽക്കട്ടെ നമുക്ക് നടക്കും. 6 മണിക്ക് ക്ലാസ് ഉണ്ടെങ്കിൽ 6 മണിക്ക് ക്ലാസ് ഉണ്ട്, ആൾക്കാരെ എത്തിച്ചിട്ട് വെച്ചാൽ പറളായ ബാധ്യത നിറവേറ്റാൻ പോകണം. അപ്പോൾ സൂര്യൻ നിൽക്കോളം കുത്തിരിക്കണം, തോൽക്ക് പോവും. കല്യാണ സ്ഥലത്തിന്റെ കൂലിട്ടും സൂര്യ നിൽക്കുന്നവരെ ഇരിക്കുന്ന ആൾക്ക് സുന്നത്തെ കിട്ടുള്ളൂ. ഈ സുന്നത്ത് കിട്ടുന്ന ആൾക്ക് സുന്നത്ത് കിട്ടുന്നു. ഇതിന്റെ സ്ഥാനത്ത് മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകൻ 6:30 ക്ലാസ് കൊടുക്കാൻ പോയാൽ സർവന്റെ കൂലിട്ടും അതിനിക്ക് ആക്കി ശരിക്ക് ബാധ്യത നിറവേറ്റിയാൽ സർവന്റെ കൂലിയല്ല കൊടുക്കുകയാണ്. ഈ രീതിയിൽ ഒരു മുദരിസിനെ ആശ്രയിച്ചുകൊണ്ട് 60-70 പേർ ഒരു പള്ളിയിൽ നിൽക്കുമ്പോൾ വലിയ മുദരിസ്മാർ ചെറിയ കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന സംവിധാന പ്രകാരം കുറെ സഹായം കിട്ടുമെങ്കിലും എല്ലാ താലിബീങ്ങളെയും വിദ്യാർത്ഥികളെയും ഈ മുദരിസ് ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ മിക്കവാറും പഴയ കാലത്ത് ഒരു മുദരിസിന് പാതിരാവരെ ദർശനത്തണ്ടാവും. നന്ന ചുരുക്കിയത് മഗ്രിബ് വരെ ദർസിന്റെ നേരം വരെയെങ്കിലും ഓടി കൊടുക്കാണ്ടാവും. ദർസിൽ ചെന്നിട്ട് അത് പറഞ്ഞു കൊടുക്കാണ്ടാവും. 2 ദിവസത്തിൽ വന്നിട്ട് മൂലയന്മാർ വന്ന് ചോദിക്കണേന്റെ മറുപടി കൊടുക്കാണ്ടാവും. പണ്ടത്തെ കാലത്ത് ദർസ്, ഇപ്പത്തെ കാലത്ത് ദിവസങ്ങളൊന്നും നമുക്ക് പറഞ്ഞാറ്റില്ലെങ്കിലും അങ്ങനെയുള്ള ദിവസങ്ങളിൽ തന്നെ രാപൃതരായി ഉലമാക്കളൊന്നും ചെയ്യുന്ന സേവനങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ സേവനങ്ങളല്ല. ഇതൊന്നും ഇബാദത്തുകളല്ല, ഇതൊന്നും പുണ്യകർമ്മങ്ങളല്ല, ഇതൊക്കെ ആത്മീയ ശുദ്ധി നൽകുന്നതല്ല, ഇതൊക്കെ ആത്മീയ ഉയർച്ച നൽകുന്നതല്ല എന്ന് ആളുകൾ ധരിച്ചാൽ ഈ ആളുകളുടെ മൗഢ്യം എത്രയാണ്? ഈ ആളുകളുടെ മൗഢ്യം എത്രയാണ്? ആരിഫീങ്ങളായ ആളുകളും അവരുടെ ആരിഫത്തുകളും അവരുടെ അറിവുകളും മാത്രമാണ് ഈ ദീനിന്റെ സഹായം എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ആലുമീയങ്ങളായിട്ടുള്ള വിലമാക്കളും ശരിയായിട്ട് പഠിപ്പിക്കുന്ന അധ്യാപകരുമായ ആളുകളുടെ മേലല്ലേ ഈ ദീൻ നിലനിൽക്കുന്നത്? ഇവർ പടുത്തുയർത്തി ദീൻ പഠിപ്പിച്ച് അടിസ്ഥാനപരമായി ദീനെ നിലനിർത്തിയിട്ട് അങ്ങനെയുള്ള ദീനനുസരിച്ച് അമല് ചെയ്യുമ്പോഴാണ് ഒരാൾ ആത്മീയമായ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അതിലയാൾ അധ്വാനിച്ചിട്ട് കടന്നു പോകണം. പക്ഷേ നമ്മളിൽ പലരും പറയുന്നത് ഈ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ മാലിന്യങ്ങൾ വലിയ പോത്തുന്നല്ല ചെയ്യുന്നത്, മുദരിസ്മാരത്ര വലിയ പ്രവർത്തനമല്ല ചെയ്യുന്നത്, മറ്റുള്ളവർ അത്ര വലിയ പ്രവർത്തനമല്ല ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചിന്തിച്ചു പോയാൽ എവിടെ എത്തും നമ്മുടെ സമൂഹം? ഇങ്ങനെ പോയാൽ നമ്മൾ പഠിപ്പിക്കുന്ന മൂല്യന്മാരെ ഒന്നും പോവുക. കുറച്ച് കേൾക്കുമ്പോഴത്തേക്ക് നിസ്കാര ഉസാറാകണം എന്നാ പറയുന്നത്. നിസ്കാര ഉസാറാകണം, നിസ്കരിക്കുന്ന ഉസാറാകണം, നിസ്കരിക്കുന്ന ആകണം. ഒരു ദീർഘ നടത്തുന്ന പണ്ഡിതന് അയാളുടെ ദീർഘ നടത്തുന്ന ആ സമയത്തിന്റെ മുൻപ് അയാൾ നിസ്കരിക്കുന്ന ഫർളായ നിസ്കാരം ബാധ്യത നിറവേറ്റ് നിസ്കരിക്കും. ബാധ്യത നിറവേറ്റ് സ്വഹീഹായ നിസ്കാരം നിസ്കരിക്കും. ബാത്തിലാകുന്നതിൽ നിന്നും അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കും. ആ നിസ്കാരത്തിന്റെ ഫറള് വീടുക എന്നിട്ടൊന്നില്ലേ? ആ ഫറള് വീടിയിട്ട് ബാക്കി പുണ്യകർമ്മങ്ങൾ കൊണ്ടാണ് ഏതൊരാൾക്കും ഉയരാനും മടുക്കാനും സ്ഥാനക്കയറ്റം കിട്ടാനൊക്കെ ഏറ്റവും പറ്റുന്ന മാർഗം സുന്നത്തുകളാണ്. ഈ സുന്നത്തുകളിൽ ഏറ്റവും സുന്നത്തല്ലേ, ഏറ്റവും പ്രതിഫലാർഹമായ ആഫുകളല്ലേ തഹല്ലുമമ്മ തഹലീമൻ ഇൽമു കൊണ്ട് ജോലിയാവൻ? ഈ എൽമു കൊണ്ട് ജോലിയാകുന്ന പുണ്യം കിട്ടുന്നവനല്ലേ വിടുന്നും നിൽക്കുന്നതും ചെല്ലുന്നവനേക്കാൾ ഏറ്റവും പുണ്യമാർന്ന അമലിൽ നിൽക്കുന്നവൻ? ഇത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ഈ ബാധ്യതപ്പെട്ട എൽമുകൾ പഠിക്കേണ്ട ആളുകളുടെ ബാധ്യതകൾ കൂടി വരികയാണ്. ഇന്നിപ്പോ ഈ ഉച്ചന്റെ ശേഷം വന്നൊരു മസാല പറയാം. ഉച്ചന്റെ ശേഷം വന്നൊരു പ്രശ്നം, ഒരാളെ കല്യാണം കഴിച്ചു, ഒരു പെണ്ണിനെ കെട്ടിച്ചുകൊടുത്തു. പെണ്ണിനെ കെട്ടിച്ചുകൊടുത്ത് കൊണ്ടേ തന്നെ പരമാർത്ഥം കുറച്ച് ദിവസമൊക്കെ ഈ പെണ്ണ് നിന്ന് നോക്കിയിട്ട് ഈ പുതിയാപ്പിളക്ക് മകരി സന്ധ്യ തുടങ്ങിയാൽ പിന്നെ നേരം വെളുക്കുന്നത് വരെ ഷെയ്ത്താന്റെ മയക്കത്തിലാണ്. കള്ളുടിച്ചിട്ട് ഷെയ്ത്താൻ മേലെ കയറിയിട്ട് ഷെയ്ത്താൻ സ്വാധീനത്തിൽ അയാൾ ഗാഠം തരില്ല, പൊട്ടാൽ ഉണർത്തിയാൽ എന്ത് കാഴ്ചകളും നിൽക്കില്ല. ഈ വീട്ടിലാണ് ഇപ്പൊ ഷെയ്ത്താൻ ബാധ. ഈ ഷെയ്ത്താൻ ബാധ ഭർത്താവിന് ഈ ഭർത്താവിൽ നിന്ന് തൊലാറ്റി കിട്ടുന്ന കുടുംബങ്ങളോ യുവനോ ചെല്ലുക തകരാനല്ലോ സാറ. ഈ മകരി പായാല്
അങ്ങനെ വേണ്ട സമയത്ത് മാരിപ്പോയാൽ പിന്നെ നേരം വെളുക്കുന്നത് വരേ ഇവന് ശീർക്കാന്റെ ബാധ. ഇയാൾ ഇന്നിപ്പോ പൊരാത്തി കിട്ടില്ല. എന്താ ശരിയാണ് പ്രശ്നം? പ്രശ്നം തന്നെയല്ലേ ഈ പ്രശ്നത്തെ, ഇത്തരം പ്രശ്നങ്ങൾ കൂടി തന്നെയാണ് സമൂഹത്തില് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട്. ഇന്നത്തെ രാഷ്ട്രീയ നിലപാട് വെച്ച് രാഷ്ട്രത്തിൽ ഫസ്റ്റ് ചെയ്യാൻ നമുക്ക് കാളിയമാർക്ക് നിവൃത്തില്ല. വേഗ മൂലയിച്ച് ചെയ്തോളി ഫസ്റ്റ് തരാനൊന്നും പറ്റൂല, അങ്ങനെ നടത്താനും കഴിയില്ല. ഇത്തരം ഒരു പരുവത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോൾ അത് കൈകാര്യം ചെയ്യുന്ന ആലിമ്യങ്ങൾ ആവശ്യമായി വരിക തന്നെയാണ്. നമ്മുടെ ജീവിതത്തിന്റെ മേഖലകൾ വികസിക്കും തോറും പ്രശ്നങ്ങൾ കൂടിക്കൂടി വരിക തന്നെയാണ്. പ്രശ്നങ്ങൾക്കും വികാസമുണ്ടാകും. ആ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ പെരുകി വന്നുകൊണ്ടിരിക്കുമ്പോൾ പരിഹാരമാർഗമറിയാവുന്ന വിലമാക്കൾ വേണം. എങ്ങനെ ഉണ്ടാകും വിലമാക്കൾ? എല്ലാവരും ഗാഠമായി പഠിക്കാതെ രണ്ടു പക്ഷത്തും ഡിഗ്രി എടുക്കുന്നവരായി അത്യാവശ്യം തിരിയുന്നവരായി വന്നാൽ മതി. വന്നാല് പിന്നെ പഠിക്കാൻ നിൽക്കുന്നല്ല. പഠിക്കാൻ ഉസ്താദന്മാരും പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളും വിടുമില്ല എന്ന ഒരു വാശിയിൽ സങ്കുചിതമായ സംഘടനാ തലത്തിന്റെയും ചിന്തയുടെയും ഫലമായി ഒരു ഇൽമു പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് അയാൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്ന് കിട്ടിയത് എന്താണോ അതുകൊണ്ട് മാത്രം പിന്നീട് അവർ നൽകുന്ന വീണ്ടും നൽകുന്നതല്ലാതെ മറ്റൊരിടത്തേക്കും പോകാൻ പറ്റാത്ത വിധത്തിൽ ഇൽമു പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മുമ്പിൽ വിഘാതങ്ങൾ സൃഷ്ടിക്കുന്ന, തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ഇന്നത്തെ ഒരു സംഘടനാ സംവിധാനത്തിൽ നിങ്ങളൊന്ന് നിന്നുകൊണ്ട് ചിന്തിച്ച്, ആലിമീങ്ങളെങ്ങനെ ഉണ്ടാകും? കഴിവുള്ളവരെങ്ങനെ ഉണ്ടാകും? ഇത്തരം കഴിവുള്ള ആളുകൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തും. ഇത് നടത്താൻ സ്ഥാപനങ്ങൾ കൂടിക്കൊണ്ടിരിക്കണം. പള്ളിയിലെ വൃത്തിയിലേക്ക് എന്നും പറഞ്ഞ് ഇനിയും വികസിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ പേരിന് സ്ഥാപനങ്ങൾ ഉണ്ടാക്കി പരിശ്രമിക്കേണ്ട ബാധ്യത സമൂഹത്തിനുണ്ട്. അതിന് നേതൃത്വം നൽകേണ്ട ബാധ്യത വിലമാക്കൾക്കുണ്ട്. വിലമാക്കൾ മുന്നിട്ടിറങ്ങിയിട്ട് സ്ഥാപനമുണ്ടാക്കി അവർ വേണ്ടതുപോലെ പ്രവർത്തിക്കുമ്പോൾ സാധാരണക്കാർ നല്ല മനുഷ്യന്മാരാണ്. അവരവരുടെ ബാധ്യത നിറവേറ്റുന്നതിൽ എപ്പോഴും മുമ്പന്മാരാണ്. ഞങ്ങൾക്ക് എന്താ ബാധ്യത നിറവേറ്റാൻ കഴിയുക? നമ്മൾ നിൽക്കുമ്പോൾ, നമ്മൾ പരിപാടി നടത്തുമ്പോൾ അതിൻ്റെ ഒപ്പം നിന്ന് തരിക. സഹായം വേണമെന്നറിയുമ്പോൾ സഹായിക്കുക, കൂടെ നിൽക്കണം എന്നറിയുമ്പോൾ കൂടെ നിൽക്കുക, ഒപ്പം നിൽക്കണം എന്നറിയുമ്പോൾ ഒപ്പം നിൽക്കുക. അവിടെ നടക്കേണ്ട പരിപാടി വിജയിപ്പിക്കണം, വിജയിപ്പിച്ചിട്ട് സാധാരണക്കാർ പക്ഷഭേദമില്ലാതെ ചെയ്യുന്നുണ്ട്, സംഘടനാ വ്യത്യാസമില്ലാതെ ചെയ്യുന്നുണ്ട്. ഇവിടൊന്നും സാധാരണക്കാർക്ക് അത്ര സംഗീതത്തല്ല, നടത്തിപ്പോകുന്നവർക്ക്, ഡീൻ നടത്തുന്ന ആളുകൾക്കാണ് സംഗീതത്വം കൂടുതൽ. അങ്ങനെ വരുന്ന പരിസ്ഥിതിയിൽ ദീനിന്റെ വിദ്യാഭ്യാസത്തിന്റെ സ്ഥാപനങ്ങൾ ഇനിയും ഇനിയും വളർന്നു വരേണ്ടതുണ്ട്. എല്ലോട്ടുള്ള ദൃശ്യ എന്നാൽ ഇല്ല ഉള്ള ദൃശ്യങ്ങൾ എങ്ങനെയാണല്ലോ, 11 വയസ്സ് 12 വയസ്സ് അയാൾക്ക് ഇന്നാലിന്റെ യോഗ്യത പ്രകാരം ഇന്നാലിന്റെ ഇന്റർവ്യൂ നടത്തിയിട്ട് ആ ഇന്റർവ്യൂയിൽ അവരുടെ കഴിവ് തെളിയിച്ചിട്ട് അർഹത തെളിയിച്ചിട്ട് പ്രവേശനം കിട്ടൂ. പച്ചപ്പാവം കുറെ സാധുക്കളുണ്ടാകും, പെട്ടെന്ന് ഇതിലൊന്നും തെളിയിക്കാൻ കഴിയാത്തവർ, പെട്ടെന്ന് ഓർമ്മശക്തി കിട്ടാത്തവർ, അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ അഭിമുഖീകരിക്കാൻ മനസ്സില്ലാത്തവർ, മനസ്സിന് ബലമില്ലാത്തവർ, തള്ളപ്പെട്ടു, പുറന്തള്ളപ്പെട്ടു. അവർക്ക് സ്ഥലമല്ല, കേന്ദ്രമല്ല പഠിക്കാന്. അങ്ങനെയുള്ളവർ പഠിച്ചു വരേണ്ടേ? അത്തരക്കാരും പഠിച്ചു വരണം. ഇനി സ്കൂൾ വേണ്ടെന്ന് തോന്നുന്നവരും ജീനിന്റെ ഇൽമിൽ തന്നെ അവഗാഹം നടണമെന്ന് തോന്നുന്നവരുമായ കൂട്ടർ ഇപ്പോഴും ഉണ്ടല്ലോ. വയതൊക്കെ കേട്ടിട്ടോ, ഊർജ്ജമൊക്കെ കേട്ടിട്ടോ, മറ്റേതെങ്കിലും തരത്തിൽ വായിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ എനിക്കത്ര വല്ല ഭൗതിക ഡിഗ്രികളൊന്നും ആവശ്യമില്ല, എനിക്ക് ഇൽമന്നെ മതി എന്ന് പറയുന്ന ആളുകളുണ്ട്. ഉണ്ട് എന്ന് നമ്മൾ അനുഭവം കണ്ട് പറയാം. പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി വേണമെങ്കിൽ നൽകാം. ട്യൂഷൻ ക്ലാസ് അധ്യാപകരെ കൊണ്ടുവന്നിട്ട് നടത്തിക്കൊടുത്തിട്ട് ഡിഗ്രിയും കൂടി നൽകാമെന്ന് നമ്മുടെ ദാറുസിനയിൽ പറഞ്ഞിട്ടും പ്ലസ് ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുന്ന കുട്ടികൾ പോലും അത് വേണ്ടാണെന്ന് ഓതുന്നവർ, അതുവരെ ഓതുമ്പോൾ ലേശം ഓതി എത്തിയിട്ടുണ്ടാവും. വേണ്ടാണെന്ന് ഓതുന്നവർ ദാറുസിനയിലുണ്ട്. മറ്റേ നമുക്ക് എഴുതിണ്ടാക്കാന്ന് പറയുന്നവർ, അധ്യാപകരെ വെച്ചുകൊണ്ട് പഠിപ്പിക്കേണ്ടതില്ല, അത് നമുക്ക് വേറെണ്ടാക്കാം, ഓതട്ടെ എന്ന് പറയുന്നവരുണ്ട്. അത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാകുമ്പോഴേ ഇങ്ങനത്തെ ആളുകൾക്ക് വഴിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഇനിയും പ്രസക്തിയില്ലെന്നോ ഇതെന്തിനുണ്ടാക്കണമെന്നോ എന്നൊന്നും സമൂഹം ചിന്തിക്കരുത്. നമ്മൾ ഇതിന്റെ ബാധ്യത നല്ലവണ്ണം ഓർക്കണം. നടക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമുണ്ട്, ഇനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി പഴയ ശൈലിയിൽ ഒരു മുഷറായി നിലനിർത്താൻ, ആ ഒരു മുഷറായി വായിക്കാൻ പറ്റുന്ന വിധത്തിൽ അറബി ഭാഷയുടേതായ വിജ്ഞാനങ്ങൾ ഗ്രാമറുകളും മറ്റും പറ്റുന്നവരെ, തയ്യാറുള്ളവരെ, കഴിയുന്നവരെ, അതിന് സന്നദ്ധതയുള്ളവരെ എങ്കിലും വളർത്തിക്കൊണ്ടുവരാൻ പറ്റുന്ന കേന്ദ്രങ്ങൾ, വളർത്താൻ വളരാൻ സന്നദ്ധതയുള്ളവരെങ്കിലും സ്വീകരിച്ചുകൊണ്ട് പഠിപ്പിക്കാൻ വേണ്ട കേന്ദ്രങ്ങൾ നമുക്കുണ്ടാകണം. അതിന്റെ ഭാഗമായാണ് ഇങ്ങനെ ഒരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ ഇവിടെ നൂറിൽ പയ്യാൻ ആരംഭിച്ചത്. തുടക്കത്തിൽ പറഞ്ഞ തരത്തിലുള്ള തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊന്നും നടത്താൻ നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടില്ല.
നമ്മൾ പരിശ്രമിക്കാഞ്ഞിട്ടല്ല, പണ്ടിക്കാടങ്ങാടിയും മറ്റൊക്കെ തെരഞ്ഞിട്ട് പറ്റുന്ന ആളുകളുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, നോക്കുന്ന ആളുകൾക്ക് കിട്ടിയിട്ടില്ല ഓർക്കും തർക്കും സൗകര്യത്തിന് സൗകര്യം. ഇനി അവരെല്ലാത്തവർക്കും ആകാനോ? എന്റെ പ്രിയപ്പെട്ടവർ അവിടെയും ഇവിടെയൊക്കെ വന്നോ എല്ലാവർക്കും ഉണ്ട് മോട്ടോർ. സ്കൂളിൽ കഴിഞ്ഞതിന്റെ ശേഷം സ്കൂളിൽ പോകുന്നവരോ അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്നവരോ ഇനി ഒന്നും പഠിക്കാത്ത പണിക്കാരായിട്ട് ജോലി ചെയ്യുന്നവരോ ഒക്കെ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ഏതെങ്കിലും ഒരു ദിവസത്തിലെ ഒരു രാത്രിയിലെ ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ദിനത്തിലോ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ അവർക്ക് വേണ്ട വിവരങ്ങളും അറിവുകളും മാത്രം നേടാൻ അവർക്കൊരു സമയം വേണമെന്ന് പറഞ്ഞാൽ ആ സമയം ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടെ സന്നദ്ധരാണ് ദുർബയാന്റെ ഭാരവാഹികൾ. നുൾമയാളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. തുടർപഠനം എന്നത് അങ്ങനെയാ ഉദ്ദേശിച്ചത്. അങ്ങനെ പഠിക്കുന്നവർ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞിട്ടുണ്ട്, കോഴിക്കോടൊക്കെ അങ്ങനെ പഠിക്കുന്നവരുണ്ട് എന്ന്. പല ഭാഗത്തും അങ്ങനെ പഠിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ട അറിവിന്റെ കാര്യങ്ങളും അവർക്ക് വേണ്ട അമലിന്റെ കാര്യങ്ങളും അവർക്ക് പഠിക്കാൻ സാധിക്കും. മദ്രസിന്ന് പഠിച്ച മാതിരിയല്ലത്. വലുതായതിന്റെ ശേഷം നാട്ടിലെ സംഭവങ്ങളൊക്കെ അറിഞ്ഞതിന്റെ ശേഷം ചോദിക്കാനുള്ള മടിമറയത്തിൽ ഇനിയതിന്റെ ശേഷം തെന്നെപ്പോലെ സുഹൃത്തായി നിൽക്കുന്ന തന്റെ സമകാലികനായ സമപ്രായക്കാരനായ ഒരധ്യാപകനെ കിട്ടുമ്പോൾ അയാൾ പഠിച്ചതൊക്കെ ഇയാൾക്ക് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ചോദിക്കാൻ സന്നദ്ധനായ ഒരു വിദ്യാർത്ഥിക്ക് എന്തെല്ലാം ചോദിക്കാം, എന്തെല്ലാം പഠിക്കാം. കിതാബ് വെച്ചുകൊണ്ട് പാഠഭാഗങ്ങൾ പ്രത്യേകം പറയുമ്പോൾ ആ പാഠഭാഗങ്ങളിലുള്ള സംശയങ്ങൾ സാധാരണ നമ്മൾ കിതാബ് ഓതുന്നു പഠിക്കുന്നതിലേറെ പഠിക്കാം. റസൂലുള്ളാഹിന്റെ സ്വഹാബാത്തുൽ നബിയിൽ നിന്ന് പഠിച്ചത് എങ്ങനെയാണ്? ഞാനിപ്പറഞ്ഞ എണ്ണിപ്പറഞ്ഞ അബുൽ ഹസൻ ശാദിലി പോലുള്ള മഹാന്മാരിൽ നിന്ന് ഇൽമു പഠിച്ചവരെങ്ങനെയാണ്? അവരൊക്കെ ഇൽമു പഠിപ്പിച്ചവരാ. നമ്മൾ വിചാരിച്ച മായിലിയിൽ അള്ളാഹുവിന്റെ വാത്തു സിഫാത്ത് അഹ്വാലുകളെ കുറിച്ച് മാത്രം പറയുന്നവരല്ല ഇവർ. മഹാനായ ശൈഖ് അബുൽ അബ്ബാസ് മുർസി എന്നവർ സാധാരണക്കാരായ ആളുകൾക്ക് ഉദുവിന്റെ മസ്തന പഠിപ്പിക്കാൻ, അവരുടെ ഫിഖ്ഹിന്റെ മസ്തന പഠിപ്പിക്കാൻ അദ്ദേഹം സമയം പ്രത്യേകം തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു. അവരുടെ ദൗത്യമാണ്. ഈ ദൗത്യം നിറവേറ്റിയിരുന്ന മഹാന്മാരായ ആരിഫീങ്ങൾ ഒരുപാടുണ്ട്. അവരുടെ കടപ്പാടുകളും കടമകളൊക്കെ നമ്മൾ ഓർക്കുമ്പോഴേ അവർ ചെയ്തിരുന്ന സേവനങ്ങൾ തിരിയുള്ളൂ. ഞാനിപ്പോ പറഞ്ഞ ആ കൂത്തിൽ അർശി എന്നവർ ചെയ്തിരുന്ന സേവനം എന്ന് ശ്രദ്ധിക്കുക. എവിടെയാവരുത്? അദ്ദേഹം ജനിച്ച അന്ന് അസീത ഉണ്ടാക്കിയിട്ട് അദ്ദേഹം വരും എന്ന ശ്രദ്ധ. അബുൽ അബ്ബാസിൽ മുർസി നൽകിയിട്ടുള്ള ഈ ആ കൂത്തിൽ അർശി എന്നവർ മഹാനൻ ദർശനം നടത്തുന്ന സ്ഥലം. ഇബ്നു അത്താഇല്ലാഹി ഇസ്കന്ദരി എന്ന നമ്മുടെ ഹിക്കമിന്റെ സാഹിബ്, നമ്മൾ വലിയ കുത്തുബൽ കോളേജുകളിൽ പഠിച്ച ഹിക്കമില്ലേ, ആ ഹിക്കമിന്റെ കർത്താവ് ഇബ്നു അത്താഇല്ലാ താജുദ്ദീൻ ഇബ്നു അത്താഇല്ലാഹി ഇസ്കന്ദരി സിക്കന്ദരി ബഹുമാനപ്പെട്ട മഹാനവർകൾ ഉപരിപ്പോയാൽ അത് ബഹുമാനപ്പെട്ട യാഖൂത്തുൽ അർശിയുടെയും ശിഷ്യനാണ്, ശൈഖ് അബുൽ അബ്ബാസ് അൽ മുർസിയുടെയും ശിഷ്യനാണ്. ബഹുമാനപ്പെട്ടവർ വിവരിക്കുകയാണ്, യാഖൂത്തുൽ അർശി എന്നവർ ഒന്നിച്ച് ജനങ്ങളുടെ മുമ്പ് ആചരിക്കുകയാണ്, എൽമു പഠിപ്പിക്കുകയാണ്. എൽമു പഠിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ചുമയിൽ വന്നിരുന്നു ഒരു പ്രാവ്. ഈ പ്രാവ് വന്നിട്ട് അദ്ദേഹത്തിന്റെ ചുമലിൽ എന്തോ അദ്ദേഹത്തിന്റെ കാതിലെന്തോ മന്ത്രിക്കുന്നു. അദ്ദേഹം ഈ പ്രാവിനോട് പറയുന്നു, ഇവിടെ ഇരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിന്റെ കൂടെ വിട്ടേരാ എന്റെ ആവശ്യം നിർവഹിക്കാൻ. ഇത് ഇവർക്ക് കേട്ടു. പ്രാവ് പറയുന്നവർക്ക് ശ്രദ്ധയില്ല, ചുമലിൽ വന്നിട്ടായിരിക്കുന്നത്. ഈ ചുമലിൽ നിന്ന് പ്രാവ് അദ്ദേഹത്തിന്റെ കാതിൽ മന്ത്രിക്കുന്നു. ആ മന്ത്രിച്ചതിന് പ്രതികരണമായിട്ട് ബഹുമാനപ്പെട്ട ആ കൂത്തിൽ അർശി എന്നിവർ പറയുന്നു, നിന്റെ കൂടെ ഇവിടെ ഇരിക്കുന്നവരിൽ നിന്ന് ഒരാളെ വിടാം, ഇവിടെ കൂടെ നിൽക്കുന്നവരിൽ നിന്ന്. ഈ പ്രാവ് പറയുന്ന അപ്പന്തോ നാവോ വാശിയില സംസാരിക്കുന്നത്. അപ്പം മൂപ്പര് തല കെട്ടെടുത്ത് വസ്ത്രമെടുത്തിട്ട് പ്രാവിന്റെ കൂടെ പോവുകയാണ്. പ്രാവ് എന്താ പറഞ്ഞു നാവിന്റെ പറയുന്നത്? ഈ പ്രാവ് പറയുന്നത് ഇതിന്റെ കൂടെ ഞാൻ തന്നെ പോകണു എന്നാണ്. ഞാൻ തന്നെ വരണം, ശിഷ്യന്മാരാരും വിട്ടാ പോരാ, നിങ്ങൾ തന്നെ വരണം എന്നാ പ്രാവ് ആവശ്യപ്പെടുന്നത്. അവനവർ പറയുന്നത് എവിടുക്ക? ഇസ്കന്ദരിയയിൽ നിന്ന് അലക്സാണ്ടിയ എന്ന പേരിൽ അറിയപ്പെട്ട ആ പട്ടണത്തിൽ നിന്ന്, അവിടെയാണ് അവരുടെ കേന്ദ്രം, അവിടെ നിന്ന് പോകുന്നത് ഓൾഡ് ഈജിപ്തിലേക്ക്, ഓൾഡ് മിസ്രിലേക്കാ പോകുന്നത്. അവിടുത്തെ മസ്ജിദ് അംഗബുലില്ലാസിന്റെ പേരിലുള്ള ആ മസ്ജിദിൽ, ആ മസ്ജിദിൽ ചെന്നിട്ട് ബഹുമാനപ്പെട്ടവർ അന്വേഷിക്കുന്നത് അവിടുത്തെ ഇന്ന പേരുള്ള മുഅദ്ദിനെ ഇവിടെ ഹാജരാക്കണം, ഇവിടെ കൊണ്ടുവരണമെന്നാണ്. ആ മുഅദ്ദിൻ നിന്ന് കിട്ടണോന്ന് അംസദായിബ് പറഞ്ഞ ബാങ്കുകാരനെ, ആ ബാങ്കുകാരനെ കിട്ടണമെന്നാ പറയുന്നത്. ബാങ്കുകാരനെ കൊണ്ടുവരപ്പെട്ടു. ബാങ്കുകാരനോട് ചോദിച്ചു, ഈ സാധനം പറയുന്നത് എന്താണെന്നറിയോ? മനാരസിന്റെ വന്നിട്ട് ഈ സാധനം വിരിയിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ നിങ്ങളാർക്കാണ്, അത് ഞാൻ വന്നിട്ട് ഇല്ലാതെയാക്കണോന്ന് എന്നോട് ഇസ്കന്ദരിയിൽ നിന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ പ്രാവ്. അത് വെച്ചാ ഞാൻ വന്നത്. ഈ മധ്യാഹ്നം ഈ ബാങ്ക് കൊടുക്കുന്ന ആള് പറഞ്ഞു, ശരിയാണത് പറഞ്ഞത്, ഞാൻ പ്രസവിച്ചിട്ട് കോച്ചുന്ന സാധനങ്ങളെ ചെറുതാകും വന്ന ആൾക്കാണ് ഇയാള്. അത് നമ്മൾ മുലന്മാരൊക്കെ പള്ളിന്റെ മാടപ്പുറത്തായ പ്രാവും കുട്ടിയാലും പ്രാവിനൊക്കെ കിട്ടി അളത്തുന്നല്ലോ. ഇത് ഈ മാർജിൻ തിന്നാണ്. അങ്ങനെ തിന്നുമ്പോ ഈ ആറ് ഈ പ്രാവിന്റെ കുട്ടികൾ ഒരുപാട് തിന്നുപോയി. അത് ഞാൻ അർത്ഥം ശരിയാണ്, എന്നാൽ
ഇനി മേലാളുകളത് ചെയ്യരുത്. ഇനി മേലാളത് ചെയ്യരുത്, ഇതിന് സങ്കടമുണ്ട്, ഇതിനെ കൊണ്ടുവന്നിരിക്കുകയാണ് ഇവിടെ. ഇത് പറഞ്ഞിട്ട് ഈ മുഅദ്ദിനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിട്ട് യാഖൂത്തുൽ അർശി എന്നവർ കിലോമീറ്ററുകളോളം അകലെ കുറേ സഞ്ചരിക്കണം. ഈ സഞ്ചരിച്ച ഇസ്കന്ദരയിലേക്ക് തന്നെ നമ്മൾ പോയാണ് ഈ സാവിന്റെ പരാതി കേട്ട് അതിലെ കുട്ടികളെ അറുക്കുന്നതിൽ നിന്ന് ഈ ഒരൊറ്റ മനുഷ്യൻ മുഹജ്ജനെ പിന്തിരിപ്പിക്കാൻ നോക്കി. ഔലിയാക്കന്മാര് ഇതാ ഔലിയാക്കന്മാര്, ഇതാണ് ആരിഫീങ്ങൾ, ഇതാണ് ആലിമീങ്ങൾ. ആലിമീങ്ങളായ ഇത്തരം ആരിഫീങ്ങൾ ചെയ്യുന്ന സേവനങ്ങൾ, അവർ ചെയ്യുന്ന മഹത്തായ സേവനങ്ങൾ, ഇൽമിന്റേതായ സേവനങ്ങൾ, ആ സേവനം ചെയ്യുന്നവരുടെ വഴിയിൽ നമ്മുടെ കാലത്തോട് യോജിച്ച് നമുക്കും ഇൽമിന്റേതായ സേവനം ചെയ്യാൻ, നമ്മുടെ സമൂഹത്തിൽ ഇൽമ് നിലനിൽക്കാൻ ഏറ്റവും ചുരുങ്ങിയതായി ഞാൻ പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള മദ്രസകളൊക്കെ നിലനിൽക്കാൻ. മദ്രസകൾ ഭീഷണി നേരിട്ടപ്പോൾ പ്രീ സ്കൂളുകൾ തുടങ്ങാൻ വേണ്ടി പോവുകയാണ് സംസ്ഥ. തുടങ്ങട്ടെ, ഒരിക്കലേ സാധിക്കുള്ളൂ, വിജയിപ്പിക്കൊള്ളുവാൻ നല്ല ഹൈറായിട്ട് അള്ളാഹു തആല അത് വിജയിപ്പിക്കുമാറാവട്ടെ. നടക്കാൻ പറ്റില്ല, നമ്മുടെ കുട്ടികളൊക്കെ മദ്രസ അല്ലാതെ അങ്ങനെ പോവല്ലേ കണ്ട സ്ഥാപനങ്ങളിലേക്കൊക്കെ. അങ്ങനത്തെ പ്രീ സ്കൂളുകൾ തുടങ്ങിയിട്ടാവുമ്പോൾ അപ്പോഴും പിന്നെയും വരിക മാലിന്യങ്ങളെ കിട്ടാൻ, അതിന് ഫല കിട്ടുമോ? അതിന് ഈ സമന്വയത്തിന്റെ ആളുകളെ കിട്ടുമോ? വലിയ വലിയ ആൾക്കാരായ ഒരു വലിയ പ്രസംഗത്തിന്റെ സ്റ്റേജോ വലിയ വലിയ സ്ഥലമല്ലേ വേണ്ടി വരുള്ളൂ? ഇത് പഠിപ്പിക്കാൻ ചെറിയ നേഴ്സറി കുട്ടികളെ പഠിപ്പിക്കാൻ അതിന് പറ്റുള്ളൂ വേണ്ടേ? അതിനൊക്കെ ദർശനോദരത്തിനെ കിട്ടുള്ളൂ. ദർശനോദി മുറിഞ്ഞോലെ, അല്ലെങ്കിൽ ദർശനോദിക്ക് ആ മണ്ടയിൽ കിടക്കാത്തോലെ, അല്ലെങ്കിൽ ഓ കുട്ടിയേക്ക് താഴ്ന്നിട്ട് കണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന പ്രകൃതക്കാര് ഈ രൂപത്തിൽ കിട്ടണ്ടേ? ഇതിന് പറ്റുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ നാടിൽ വളർന്നു വരണം. ഇത്തരം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ശ്രമങ്ങൾ ചെറുതായി നിങ്ങൾ കാണുന്ന സമൂഹമേ. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ച് നമ്മൾ പറഞ്ഞപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഇവിടെ കൂടിയിട്ടുള്ള അധ്യാപകരും ഖതീബുമാരും മുദജിസുമാരും മുഅല്ലിമുകളുമായിട്ടുള്ള സഹോദരന്മാരും സാധാരണക്കാരും ഒക്കെ ഇതിന് മാസാന്തം എന്തെങ്കിലുമൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിരുന്നു. കുറച്ചൊക്കെ കൊടുത്തു, പിന്നെ കഴിയില്ലാന്ന് പറഞ്ഞു വരുന്നുണ്ട്. അതങ്ങനെ തന്നെയാണല്ലോ. പിന്നെ വാഗ്ദാനത്തിന്റെ വഴത്തിന്റെ ഒക്കെ നടി മസാല ഒക്കെ തിരിഞ്ചു മുന്നേമാർക്ക് ആ മസാല മനസ്സിലാക്കിയിട്ടും കുറേ ഒക്കെ ഉണ്ടാവും. ഇരിക്കട്ടെ, കുറെ ആളുകൾ കഴിവ് പറഞ്ഞിട്ട് തന്നെ ഇക്കാരം, കുറെ ആളുകൾ കഴിവില്ലാതെ തന്നെ ഇക്കാരം. അങ്ങനെ കൊടുത്തു കൊടുത്ത് മാസാനത്തത് കൊടുക്കണ്ടേ? ചിലര് പറഞ്ഞു ഒരു മാസം കൊടുക്കാനാ ഞാൻ വിചാരിച്ചതെന്ന്. അങ്ങനെ കൊടുത്തവരുണ്ട് ഒരു മാസം എന്നാ ഞാൻ വിചാരിച്ചതെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചെങ്കിലും ഞാൻ നിശ്ചയിച്ച് തരങ്ങളുടെ നമുക്ക്. പക്ഷെ ഇത് നടത്തിക്കൊണ്ടുപോകുന്നവർക്ക് ഇവിടെ നിൽക്കുന്ന അധ്യാപകൻ, ഇവിടെ നിൽക്കുന്ന പ്രവർത്തകർ, ഭക്ഷണം വെച്ചു കൊടുക്കണമല്ലേ, പോയിക്ക് എന്തെങ്കിലും ശമ്പളം മാസാന്തം കൊടുക്കാനുള്ള വകുപ്പ് പോലും ഇല്ല. അതുകൊണ്ട് ഇനിയും ഒരു വർഷത്തേക്ക്, അടുത്ത വർഷത്തേക്ക് പറ്റുന്ന വിധം ഒരു വർഷം ഇതിന് വനസംഖ്യ നൽകാൻ പറ്റുന്നവർ, അല്ലാത്ത വിധം സഹായം ചെയ്യാൻ പറ്റുന്നവർ, അല്ലാത്ത വിധത്തിൽ എന്തെങ്കിലുമൊക്കെ സേവനം ചെയ്യാൻ പറ്റുന്നവർ, ഇൻഷാ അല്ലാഹ് നമ്മളിപ്പോ വിളുന്നതിനെ അത് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിനൊക്കെ തന്നെയാണ് ഈ രണ്ടാം വർഷം, ഒന്നാം വർഷം തന്നെ നമ്മൾ ഈ വാർഷികൾ ഉണ്ടാക്കുന്നത്. അല്ലാതെ വിളിച്ച ആളെ കിട്ടുമല്ലോ, ഒരേ കൂട്ടർ എപ്പോഴും വരും. അപ്പൊ ആ വരുന്ന ആളുകളെ കിട്ടുമ്പോൾ അവരോട് കാര്യങ്ങൾ പറയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നമുക്ക് കിട്ടുന്നത് അള്ളാഹു തആലയുടെ ബർക്കത്തിലെയോ, നമുക്ക് കിട്ടുന്നത് നമ്മൾ എന്തിനൊക്കെ കഴിയുന്നുണ്ട്, ചെലവഴിക്കുന്നുണ്ട്, ആ ചെലവഴിക്കുന്ന കൂട്ടത്തിൽ ഇത്തരം സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടി നമുക്ക് അവലംബിക്കാവുന്നതും ഇങ്ങനെ സുമനസ്സുള്ള നല്ല മനസ്സോടുകൂടെ മുന്നോട്ട് വരുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅല്ലിമീങ്ങളും മുദജ്ജിസുമാരും ഖതീബുമാരുമായിട്ടുള്ളവരും സാധാരണക്കാരായിട്ടുള്ളവരും ആരൊക്കെയുണ്ടോ ഇതുമായി സഹകരിക്കാൻ പറ്റുന്നവർ, പറ്റുന്നോ എന്ന് കഴിഞ്ഞ നടക്കണ്ടേ? ആ തലക്കനൊക്കെ ഒന്നും കണ്ടൊന്നും നോക്കി എഴുതിക്ക് പറ്റുന്നത്. ഒരു പുസ്തകം ഇവിടെ നിന്നാൽ മാത്രം പോരുന്നാൽ അപ്പുറത്തൊക്കെ ഒന്ന് ആൾക്കാർ നിന്നിട്ട് അയ്യോ മൂല്യരൊക്കെ ഒന്ന് നോക്കി ഒന്ന് കേട്ടുനോക്കട്ടെ. പറ്റുന്നവരാരെങ്കിലുമൊക്കെ മാസാന്തം കൊടുക്കാൻ കുറച്ചായി മതി. പിരിക്കാനൊക്കെ ഇവിടെ ആരുണ്ടെങ്കിലും ഫോൺ നമ്പർ കൊടുക്കുക. ഫോൺ വിളിച്ചാൽ കിട്ടാത്ത ആരും ജോലി എല്ലാവരും വിചാരിക്കണേ വിടുന്ന ദ്വാരന അതിന് കഴിഞ്ഞു കഴിയുന്നത് അള്ള പൊട്ടനാന്നാണ് ദ്വാരക്കണേ അള്ളഹാനോടാ ഇവിടുന്ന് ദുറയിലൊരു പെട്ടാണ് പൊട്ടു കഴിഞ്ഞാ വിചാരിക്കണേ വെറുതെ കള്ളത്തിനും കാട്ടി ചെക്ക് കൊടുക്കണമായിരുന്നു. സമ്പാദന സമ്പാദിച്ച് ചെക്ക് കയറ്റിട്ട് കിട്ടിയിട്ട് നമുക്ക് കൈ പറ്റിയ ശേഷം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. കിട്ടുന്ന ചെക്കിന്റെ ഗൾഫിലൊക്കെ പോയാൽ കിട്ടുന്ന ചെക്ക് ഇന്ത്യൻ തങ്ങളിൽ കൂടി ഒക്കെ പറ്റിക്കപ്പുറമായി. അപ്പൊ ഇത് ദ്വാരന്റെ സ്ഥലത്തിൽ ആ പണിയൊക്കെ എവിടെയെങ്കിലും എഴുതിച്ചാണ് ദ്വാരിപ്പിക്കാൻ തന്നെ കഴിഞ്ഞാണ് കിട്ടിപ്പോയി എന്നാണ് വിചാരിക്കുന്നത്. അവർക്ക് അള്ളാഹു താല അറിയപ്പോ കണ്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റത്തില്ലെങ്കിലും എനിക്ക് ഇത് വേഗം തിരിച്ചിട്ടുണ്ടോ എന്ന് കിട്ടി ഉപയോഗിക്കുന്ന കടന്നെങ്കിലും എഴുതിയിട്ടാണ് പറയും. അപ്പൊ പറ്റുന്ന ആളുകൾ നിങ്ങളെല്ലാവരുടെയും സഹായങ്ങൾ ഇതിന്റെ നേരെ ഉണ്ടാവണം. അതാ കൂടെ സംസാരിച്ചവരൊക്കെ സംസാരിച്ചത് പറയുന്നവർ